നമസ്കാരം. മലയാളം എക്സ്പ്രസ് ന്യൂസിന്റെ പ്രതിദിന ചർച്ചാ പരിപാടിയായ ബിഗ് ബീറ്റിലേക്ക് സ്വാഗതം. ഇന്ന് ബിഗ് ബീറ്റ് ചർച്ച ചെയ്യുന്നത് കഴിഞ്ഞ ദിവസം കോട്ടയത്ത് അരങ്ങേറിയ നമുക്ക് പ്രബുദ്ധ മലയാളികൾക്ക് തന്നെ നാണക്കേടുണ്ടാകുന്ന ഒരു സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ നമ്മുടെ ജനപ്രതിനിധികൾ കുറച്ചുകൂടി കരുതൽ കാട്ടേണ്ടതല്ലേ എന്ന വിഷയമാണ്. ഇങ്ങനെ ജനപ്രതിനിധികൾ തന്നെ തുനിഞ്ഞിറങ്ങിയ ഈ മഹാമാരിക്കാലത്ത് എല്ലാം കൊണ്ടും ലോകത്തിന് മാതൃക എന്ന് പറയുന്ന കേരളത്തിന് നാണക്കേടല്ലാതെ മറ്റെന്താണ് ഉണ്ടാകാനിടയുള്ളത്? ഈ വിഷയത്തിൽ നമ്മളോടൊപ്പം ഇന്ന് ഒത്തുചേരുന്നത് മുൻ മന്ത്രിയും കോട്ടയത്തിന്റെ എം എൽ എയുമായ ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, കോട്ടയത്തെ ബി ജെ പിയുടെ കൗൺസിലറായ ശ്രീ ഹരികുമാറിനെ ഈ ചർച്ചയിൽ അല്പസമയത്തിനകം പ്രതീക്ഷിക്കുന്നുണ്ട്, സാമൂഹ്യ നിരീക്ഷകനായ ശ്രീ എൻ ലാൽകുമാറും ഒപ്പമുണ്ട്. ആദ്യം ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, കോട്ടയം എന്തായാലും നമ്മുടെ അക്ഷര നഗരി, സാക്ഷര സമ്പൂർണമായ ആദ്യത്തെ നഗരം, അങ്ങനെ ഒരുപാട് പെരുമകളുള്ള ആ നാട് ഇന്നലെ വാർത്തകളിൽ നിറഞ്ഞു നിന്നത് ഒരു കോവിഡ് രോഗി ബാധിച്ച് മരിച്ച ഒരാളിന്റെ മൃതദേഹം സംസ്കരിക്കാൻ സമ്മതിക്കാതെ ഒരു കൂട്ടം ആളുകളുടെ പ്രതിഷേധമുണ്ടായതിലൂടെയാണ്. ശ്മശാനത്തിൽ മൃതദേഹം സംസ്കരിച്ചാൽ അത് കൊറോണ പടർത്തും എന്നുള്ള ചിന്ത, ആ ചിന്തയിൽ ഒരു കൂട്ടം ആളുകൾ അവിടെ ഒത്തുചേരുന്നു, അതിന് ഒരു ജനപ്രതിനിധി തന്നെ നേതൃത്വം കൊടുക്കുന്ന സാഹചര്യം ഉണ്ടാകും. അങ്ങ് എങ്ങനെയാണ് ഈ സാഹചര്യത്തെ കാണുന്നത്? ഇതിനെ നമ്മുടെ കേരളത്തിൽ മാത്രം ഒതുക്കി നിൽക്കുന്ന ഒന്നായി കാണേണ്ടതേ അല്ല ഈ വിഷയം. ലോകത്തിന്റെ തന്നെ ശ്രദ്ധയിലേക്ക് പല ദേശീയ മാധ്യമങ്ങളടക്കം ഈ വാർത്ത വലിയ കാര്യമായി തന്നെ റിപ്പോർട്ട് ചെയ്തു എന്നുള്ളതിലാണ് ഈ വാർത്തയുടെ അവിടെ നടന്ന സംഭവത്തിന്റെ പ്രാധാന്യം നാം തിരിച്ചറിയേണ്ടത്. ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, അങ്ങ് എങ്ങനെയാണ് ഇന്നലെ അവിടെ നടന്ന ആ സംഭവത്തെ കാണുന്നത്? ജനക്കൂട്ടം അങ്ങനെ വെറുതെ ഒരു തെറ്റിദ്ധാരണയുടെ പുറത്ത് അങ്ങനെ പ്രതിഷേധവുമായി എത്തി എന്ന് അങ്ങ് കരുതുന്നുണ്ടോ? തിരുവഞ്ചൂരിലേക്ക് എത്താവുന്ന അദ്ദേഹം കേൾക്കുന്നില്ല. ശ്രീ ലാൽകുമാർ എന്തായാലും അദ്ദേഹത്തിന്റെ കണക്ഷൻ റെഡി ആവട്ടെ. ഈ ഇത് തന്നെയാണ് വെറുതെ ഒരു തെറ്റിദ്ധാരണ, അങ്ങനെ പറഞ്ഞാൽ ആളുകൾ പെട്ടെന്ന് എന്നാൽ പിന്നെ നമുക്ക് പോയി ആ മൃതദേഹം സംസ്കരിക്കുന്നതിനെതിരെ സമരം ചെയ്ത് കളയാം എന്നൊരു തോന്നലല്ല. അവിടെ ബോധപൂർവമായ ഒരു വലിയ ഇടപെടൽ നടന്നിട്ടുണ്ട് എന്ന് നമുക്ക് തോന്നുന്നുണ്ട് അവിടുത്തെ മൊത്തത്തിലുള്ള ആ ദൃശ്യങ്ങൾ ഒക്കെ കാണുമ്പോൾ. കറക്റ്റാണ് കാര്യം. നിങ്ങൾ നോക്കൂ, ആ ജനപ്രതിനിധി ബി ജെ പിയുടെ ജനപ്രതിനിധിയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അദ്ദേഹം നിങ്ങളുടെ വീട്ടിൽ കൊണ്ടുപോയി അടക്കൂ എന്നൊരു പരാമർശം നടത്തുന്നുണ്ട്. ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും. ഇത്രയും വെച്ചാൽ പൊതുരംഗത്ത് നിൽക്കുന്ന ആൾക്കാർ, ഇതുമായി ബന്ധപ്പെട്ട് കൃത്യമായ തിട്ടമുള്ള ആൾക്കാർ അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് പറയണമെങ്കിൽ എന്താണ്, എന്ത് മോശമാണ്? ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം അവിടുത്തെ എം എൽ എ ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അതിനു മുമ്പ് തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട് ഇടപെടുകയും അവരെ ബോധവൽക്കരിക്കാൻ ശ്രമം നടക്കുകയും ചെയ്തു എന്നുള്ളതാണ്. അന്നിട്ട് ആ എം എൽ എ അവിടുത്തെ എം എൽ എ വിചാരിച്ചിട്ട് നടക്കുന്നില്ല എങ്കിൽ, ബോധ്യപ്പെടുത്താൻ പറ്റുന്നില്ല എങ്കിൽ, ഞാൻ ഉറപ്പിച്ചു പറയുന്നു അതിനകത്ത് ഒരു കുടിലമായ തന്ത്രം നടന്നിട്ടുണ്ട്, അത് ആൾക്കാരെ ഇറക്കി വിടാൻ ഒരു ശ്രമം നടത്തിയിട്ടുണ്ടെന്ന്. ഇപ്പൊ എനിക്ക് ഉറപ്പാണ്, ഇപ്പൊ തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ് അവിടുത്തെ എം എൽ എ, അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം അവിടെ സമാധാനപരമായിട്ടൊരു കാര്യം മുന്നോട്ട് നീങ്ങുക എന്നുള്ളതായിരിക്കും അദ്ദേഹത്തിന്റെ താല്പര്യം 100%. അവിടെ ഒരു പ്രശ്നം ഉണ്ടാകാൻ ഒരാൾ ആഗ്രഹിക്കത്തില്ല. അദ്ദേഹത്തിന്റെ മണ്ഡലത്തിൽ നിന്ന് ഉയർന്നു വരുന്നു എന്ന് പറഞ്ഞത് തെറ്റാണ്, അതൊരു മോശം മാതൃകയാകും എന്നുള്ളത് കൊണ്ട് തന്നെ അദ്ദേഹം അതിന് വഴിവെച്ച് കൊടുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ സംഭവിച്ചത് എന്താണ്, അവിടെ ഇതൊക്കെ ഉണ്ടായിരുന്നിട്ട് പോലും ഒച്ച വെക്കാനും ബഹളം ഉണ്ടാക്കാനും ഈ പാവങ്ങളെ റോഡിലിരുത്താനും, ഈ പറയുന്ന കോവിഡ് എന്നും കൊറോണയെന്നും ഒന്നും പറയുന്നൊന്നും ഈ പാവങ്ങൾക്ക് അറിയില്ല. അവരെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അതാ നമ്മളത് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അവരുടെ ജ്ഞാനമണ്ഡലത്തിന് മേളിൽ നിൽക്കുന്ന ഒരു കാര്യം തന്നെയാണിത്. നമ്മളതിനെ എതിർത്തിട്ട് കാര്യമില്ല. എന്നാ വരുന്നെങ്കിൽ വരട്ടെ, ഇനി ഇത് ഇനി സഹിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ പറയുന്ന ആൾക്കാരെ ഒത്തിരി പേര് നമുക്കറിയാം. അപ്പൊ എന്ന് പറയുന്ന പോലെ അവരെ കുത്തി വെച്ചാൽ ഇതിനെക്കുറിച്ച് ധാരണയില്ലാത്തവരെ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാൻ എളുപ്പം, അവരിൽ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാൻ എളുപ്പമാണ്. പക്ഷേ നോക്കൂ, ഇവർക്ക് ആ ഏരിയയിൽ ചിലപ്പോൾ ഒരു ഒന്നോ രണ്ടോ റീസൺ കാണാം. എന്നിരുന്നാലും നമ്മൾ നോക്കൂ, ഇന്നലെ ഈ സമൂഹത്തിന് കൊടുത്ത മെസ്സേജ് എന്താണ്? ഇന്നലെ മൊത്തത്തിൽ ഈ വിഷയം സമൂഹത്തിന് കൊടുത്തത് കോട്ടയം എന്ന് പറയുന്ന സ്ഥലത്ത് ചില ആൾക്കാർ റോട്ടിലിറങ്ങി ഒരു പൊളിറ്റിക്കൽ പ്രസ്ഥാനത്തിൻ്റെ ഒരാൾ ഇതിനകത്ത് വളരെ മോശമായി ഇടപെട്ട്
ക്രിയാത്മകമായി ഇടപെട്ടേണ്ട സ്ഥലത്ത് വളരെ മോശമായി ഇടപെട്ട് വഷളാക്കി സമൂഹത്തിൽ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കുകയും ആൾക്കാരുടെ മനസ്സിൽ ഭയം ജനിപ്പിക്കുകയാണ് ചെയ്യുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ചെയ്യേണ്ടതാണ് ഭയം ജനിപ്പിക്കാതിരിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഡ്യൂട്ടി. അപ്പം ഇത് പല കാലത്തും പല ഘട്ടങ്ങളിലും നടന്നിട്ടുണ്ട്. അങ്ങനെ ഒരു ഇടപെടിയിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ എം എൽ എ എന്നെ ഇടപെട്ടിട്ട് പോലും ഈ ആൾക്കാർക്ക് റോഡിൽ ആൾക്കാരെ ഇറക്കാൻ കഴിഞ്ഞു എങ്കിൽ ഞാൻ കൃത്യമായി പറയുന്നു അതിനകത്ത് ആസൂത്രിതമായ ഒരു കാര്യം ഉണ്ട് എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ഇതിനൊക്കെ ഉപരി ആസൂത്രിതം ഒന്നും അല്ലാന്നിരിക്കട്ടെ, എന്നിരുന്നാലും ഒരു പൊതുപ്രവർത്തകൻ കാണിക്കേണ്ട മാന്യത അദ്ദേഹം കാണിച്ചില്ല. അതുകൊണ്ട് തന്നെ കേരളം മൊത്തം കേരളമെമ്പാടും പോയൊരു മെസ്സേജ് എന്താണ്? അത് കോട്ടയത്തിന് മോശമായിട്ടുള്ള രീതിയിലൊരു കാര്യം വന്നു, അത് നമുക്ക് അംഗീകരിക്കാൻ പറ്റത്തില്ല. ഞാൻ കോട്ടയത്തിന് അടുത്ത് താമസിക്കുന്ന ഒരാളാണ്, അക്ഷര തലസ്ഥാനമാണ് അല്ലെങ്കിൽ അക്ഷര നഗരിയാണ്, അങ്ങനെയൊക്കെ വേണം നമുക്ക് അതിനെ വിശേഷിപ്പിക്കാം. വളരെ എന്തുവാ പൊതുബോധത്തിൽ നല്ലതായിട്ട് നിൽക്കുന്ന ആൾക്കാരാണ് അവരിൽ തന്നെ ഉണ്ടായി വന്ന ഒരു വിഷയമാണ് ആയിരിക്കാം. പക്ഷെ അതിനെ നമ്മൾ പരമാവധി സപ്രസ് ചെയ്യാനോ നോക്കാവോ, അതല്ലാതെ നമ്മളൊരു വിഷയമാക്കാൻ നോക്കരുത്. അങ്ങനെ വിഷയമാക്കാൻ നോക്കി എന്നുള്ളത് കാര്യം ഉറപ്പാണ്. അല്ല എങ്കിൽ വളരെ റീജിയണലായിട്ട് നിന്ന് പോകേണ്ട ഒരു വാർത്ത അത് സംസ്ഥാനം മൊത്തം അറിയുകയും എല്ലാ ചാനലുകാരും ഓടിച്ചെല്ലുകയും ഡെപ്യൂട്ടി കളക്ടറെയോ ഇങ്ങനെ അല്ലെ ഉയർന്ന ഉദ്യോഗസ്ഥരെയോ നിങ്ങളുടെ വീട്ടിൽ കൊണ്ടുപോയി അടക്കടോ എന്ന് പറയുകയും, നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഒരു ഡെഡ് ബോഡിക്ക് ഒരു ലീഗൽ റൈറ്റ് ഉണ്ട്, റൈറ്റ് ടു ബി ക്രിമേറ്റഡ്, എന്താ വളരെ വൃത്തിയായി അല്ലെങ്കിൽ വളരെ ഡിഗ്നിറ്റിയോടുകൂടി ക്രിമേറ്റ് ചെയ്യപ്പെടേണ്ട ഒരു അവകാശം. കോട്ടയത്തെ മാത്രം പ്രശ്നമല്ല, നമ്മൾ തിരുവനന്തപുരത്ത് എടുത്തു കഴിഞ്ഞാൽ തിരുവനന്തപുരത്ത് ഇതുപോലെ തന്നെ സംഭവിച്ചിരുന്നു. നമ്മൾ ഓർക്കുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല. തിരുവനന്തപുരത്ത് ആ പുരോഹിതൻ മരിച്ചെടുത്ത് ഒരുപാട് പേര് ബി ജെ പിക്കാർ കുത്തിത്തിരിപ്പുണ്ടാക്കി, ഇത് ഇവിടെ പറ്റില്ല ഇവിടെ പറ്റില്ല. പക്ഷെ അങ്ങനല്ല, നമ്മൾ അവരെ ജാതിയും മതവും ഒക്കെ വ്യത്യസ്തം ഒന്നും നോക്കിക്കാണാതെ മരിച്ച ആള് ഡെഡ് ബോഡി എന്ന് പറയുന്നത് കഴിഞ്ഞാൽ നമ്മൾ ഡിഗ്നിഫൈഡ് ആയിട്ട് റെസ്പെക്ട്ഫുൾ ആയിട്ട് തന്നെ ഡീൽ ചെയ്യേണ്ടത് ജീവിച്ചിരിക്കുന്നവരുടെ കർമ്മമാണ്. അത് ഈ മരിച്ചിരിക്കുന്ന ആൾക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അവിടെ ഒരു വീഴ്ച ഉണ്ടായിട്ടുണ്ടെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. അദ്ദേഹത്തിന്റെ ഓഡിയോ റെഡി ആയിട്ടുണ്ട് തോന്നുന്നു. ഞാൻ ഈ ചർച്ചയുടെ തുടക്കത്തിൽ അകയോട് ചോദിച്ച ഒരു ചോദ്യം, അവിടെ ഉണ്ടായ സംഭവങ്ങൾ ആകെ എടുത്ത് പരിശോധിച്ചു നോക്കുമ്പോൾ ദൂരെ നിന്ന് ദൃശ്യങ്ങളിലൂടെ ഇതൊക്കെ കണ്ട ആൾ എന്നുള്ള നിലയിൽ ഉണ്ടായ ഒരു സംശയമുണ്ട്. അവിടെ സാധാരണക്കാരായ മനുഷ്യർ അവരിങ്ങനെ വന്ന് ഈ സംസ്കരിച്ചു കഴിഞ്ഞാൽ അവിടെ ആകെ പ്രശ്നമാണ്, ഇനിയും നാളെയും ആളുകളെ കൊണ്ടുവന്ന് ഇതുപോലെ സംസ്കരിക്കില്ലേ, അപ്പോൾ ഞങ്ങളൊക്കെ ഇവിടെ ഈ കൊറോണയുടെ പിടിയിൽ അവർന്നു പോകില്ലേ എന്നുള്ള ഒരു സംശയം ആ പാവപ്പെട്ട ജനങ്ങൾക്ക് ഉണ്ടാവുകയാണ്. അവർ ന്യായമായി അവരുടെ ആ സംശയത്തിന്റെ അടിസ്ഥാനത്തിൽ അത് ചെയ്യുന്നു. പക്ഷെ അതിന് ഒരു ജനപ്രതിനിധി മുൻകൈയെടുത്ത് അവരെ സംഘടിപ്പിക്കാനുള്ള ശ്രമം നടത്തുന്നു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങേപ്പോലുള്ള ആളുകൾ അവിടെ ഇടപെടൽ നടത്തി ജനങ്ങളോട് ഈ തെറ്റിദ്ധാരണ മൂലം നിങ്ങൾ അത് ചെയ്യരുത് എന്നുള്ള കാര്യം പറഞ്ഞ് മനസ്സിലാക്കിയിട്ടും മനസ്സിലാകാത്ത തരത്തിൽ അവിടെ ഒരു പ്രതിഷേധം രൂപപ്പെടുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. ശരിക്കും പറഞ്ഞാൽ കോട്ടയത്തിനൊരു നാണക്കേടായി മാറിയിട്ടുണ്ട് ആ സംഭവം. കോട്ടയത്തിന് മാത്രമല്ല, അതുവഴി നമ്മുടെ കേരളത്തിന്. ഇവിടെ പ്രധാനപ്പെട്ട പ്രശ്നം അവിടെ ഉണ്ടായ കാര്യവും അതിനെക്കുറിച്ച് പുറത്തു വന്ന കാര്യവും ഏറെക്കുറെ ചില വ്യത്യാസങ്ങളോട് കൂടിയാണ് ജനങ്ങളുടെ മുമ്പിൽ എത്തിയിട്ടുള്ളത്. അവിടെ ഒരു പ്രശ്നം ഉണ്ടായി. അവിടെ പ്രശ്നം എന്തേ, അവിടെ ഒരു പാവകളായ കുറേ ആളുകൾ ഒരു സെൻറ്റ് മുക്കാൽ സെൻറ്റ് ഒക്കെ താമസിക്കുന്ന മുനിസിപ്പാലിറ്റിയിലെ ക്ലീനിങ് തൊഴിലാളികളുടെ കുടുംബം. അതിൽ തന്നെയുള്ള സ്ത്രീകൾ ജനറേഷൻ മാറിയപ്പോൾ അവർ മറ്റ് വീടുകളിൽ പോയി പുറംജോലി ചെയ്ത് അവർ ജീവസന്ധാരണം നടത്തിക്കൊണ്ടിരിക്കുന്ന ആളുകൾ. അവരുടെ മുമ്പിൽ പെട്ടെന്ന് ഒരു ബോഡി വരുന്നു എന്ന് പറഞ്ഞപ്പോൾ മാനസികമായി അവർക്കൊരു അതിനെക്കുറിച്ച് ഉൾക്കൊള്ളാൻ കഴിയത്തക്ക വിധത്തിലുള്ള ഒരു സ്പേസ് കൊടുത്തില്ല, ഗ്യാപ്പ് കൊടുത്തില്ല. അങ്ങനെ പെട്ടെന്ന് ഇങ്ങോട്ട് ബോഡി കൊണ്ടുവരുന്നു എന്ന് കേട്ടപ്പോൾ അതിൻ്റെ ഒരു ആഘാതത്തിൽ കുറേ ആളുകൾ അവിടെ കൂടി എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഞാൻ ചെല്ലുന്നത് അതിൻ്റെയൊക്കെ സംഭവത്തിനൊക്കെ വളരെ ശേഷമാണ്. 3-3.5 മണിയാകുമ്പോഴാണ് ഇതുപോലൊരു പ്രഖ്യാപനം വരികയും അതിൻ്റെ പിന്നാലെ ആളുകൾ കൂടുകയും ഞാൻ പുറത്തൊരു മീറ്റിംഗ് കഴിഞ്ഞ് മടക്കി വരുമ്പോൾ 5.5 മണിയാകുകയും ചെയ്തു. ഇന്നലത്തെ ദിവസമായത് കൊണ്ട് കളക്ട്രേറ്റ് തുറക്കില്ല. കളക്ട്രേറ്റ് തുറന്നാൽ തന്നെ ജില്ലാ കളക്ടറില്ല, ക്വാറന്റൈനിലാണ്. ജില്ലാ ADM കളക്ടറില്ലെങ്കിൽ ആ സ്ഥാനത്തുണ്ടാകേണ്ട ആളാണ്, ക്വാറന്റൈനിലാണ്. ജില്ലാ പോലീസ് സൂപ്രണ്ട് ക്വാറന്റൈനിലാണ്. അപ്പോൾ ഉത്തരവാദിത്തപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഓഫീസേഴ്സ് അവിടെ ഇല്ലാതെ പോയി എന്നുള്ളത് അവരുടെ കുറ്റമല്ല, ആ സാഹചര്യങ്ങൾ കൊണ്ട് അവർക്ക് ഓഫീസിൽ വരാൻ പറ്റാത്ത സ്ഥിതി ഉണ്ടായി. അപ്പം ഞാൻ വന്ന വഴിക്ക് കളക്ട്രേറ്റിൽ കയറി ഇരുത്തി ഞാൻ ബന്ധപ്പെട്ട ആളുകളൊക്കെ ഇരുത്തി നമുക്ക് സംസാരിച്ച് ഒരു കോൺസെൻസസ് ഉണ്ടാക്കി ഈ സംഭവ സ്ഥലത്തേക്ക് പോകാം എന്ന് കരുതി. ഞാൻ മുനിസിപ്പൽ ചെയർപേഴ്സിനെ കൂടി വിളിച്ച് പറഞ്ഞ് ഞങ്ങൾ കളക്ട്രേറ്റിലെത്തിയപ്പോൾ കളക്ട്രേറ്റിൽ പൂട്ടി ആമത്താടിട്ട് പൂട്ടി വെച്ചിരിക്കുകയാണ്.
അപ്പൊ ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോ അവിടെ ഉണ്ടായിരുന്ന ചില ആളുകൾ പെട്ടെന്ന് രണ്ട് കസേരയൊക്കെ എടുത്തുകൊണ്ട് വന്നു. ഞങ്ങളുടെ 10-15 മിനിറ്റ് ഇരുന്നു. ബന്ധപ്പെട്ട ആളുകൾ ആരെ കാണുന്നില്ല, ഒരു ഉദ്യോഗസ്ഥനെ പോലും കാണുന്നില്ല. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോ ഇവിടെ ഇരുന്ന് സമയം കളയുന്നതിനേക്കാൾ നല്ലത് സ്പോട്ടിലേക്ക് പോകുന്നതാണ് എന്ന് എനിക്ക് തോന്നി. ഞാൻ മുനിസിപ്പൽ ചെയർപേഴ്സണോട് അവരുടെ വണ്ടിയിൽ വരാൻ പറഞ്ഞു. ഞാനും ഈ സംഭവ സ്ഥലത്തേക്ക് ചെന്നു. ചെന്ന് കഴിയുമ്പോൾ അവിടെ ഏറെക്കുറെ രണ്ടായി തിരിഞ്ഞ് നിൽക്കുകയാണ്. ഒരു വിഭാഗം ആളുകൾ വളരെ ശക്തമായി, അതിൻ്റെ പശ്ചാത്തലം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതാണ്, അവർ വളരെ ശക്തമായി ഇനി ഇത് സാധ്യമല്ല എന്നൊരു നിലപാടെടുത്തു. ഞാനതിലെ പ്രധാനപ്പെട്ട ആളിനെ വിളിച്ച് മാറ്റി നിർത്തി സംസാരിച്ചു. ഇപ്പം എൻവിടെ പറഞ്ഞതുപോലെ തന്നെ ഒരു മരിച്ച ഒരാളിൻ്റെ അടക്കം ചെയ്യുക എന്നുള്ളത് മാന്യമായ ഒരു നടപടിയാണ്. അത് ചെയ്തേ മതിയാകും. അത് ചെയ്യുന്നതിന് വേണ്ടിയുള്ള അന്തരീക്ഷം ഉണ്ടാകണം. പക്ഷെ സമാധാനപരമായ ഒരു അന്തരീക്ഷം എന്നുള്ളതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അവിടെ സംസാരിച്ചു കഴിഞ്ഞപ്പോൾ രണ്ട് കാര്യത്തിലേറെക്കുറെ തീരുമാനമുണ്ടായി. ഒന്ന്, ജില്ലാ കളക്ടറുടെ ക്വാറന്റൈൻ കഴിഞ്ഞ് മടങ്ങി വന്നാലുടൻ എല്ലാ ബന്ധപ്പെട്ട ജനപ്രതിനിധികളെയും ഉദ്യോഗസ്ഥന്മാരെ കൂടി വിളിച്ച് ഫ്യൂച്ചറിലുള്ള കാര്യങ്ങൾ അതിന് ശേഷം നമുക്ക് തീരുമാനിക്കാം എന്നുള്ള ഒന്നാം തീരുമാനം. ഇപ്പോൾ നമ്മളുടെ മുമ്പിലുള്ള ഇമ്മീഡിയറ്റ് നെസസിറ്റി, മരിച്ചുപോയ ആളിൻ്റെ മൃതദേഹം അടിയന്തരമായി അടക്കം ചെയ്തേ മതിയാകും. അപ്പോൾ ഈ ഡെഡ് ബോഡി ഇരിക്കുന്നത് മെഡിക്കൽ കോളേജിലാണ്. അപ്പോൾ ചില ആളുകൾ അവിടെ നിന്ന് ചോദിക്കുന്നുണ്ട്, മെഡിക്കൽ കോളേജിൽ 250 ഏക്കർ സ്ഥലത്തിൻ്റെ ആ സ്ഥലം ഉള്ളിടത്തു നിന്ന് ഈ ചെറിയ സ്ഥലത്തേക്ക് കൊണ്ടുവരേണ്ട കാര്യമുണ്ടോ, അവിടെ തന്നെ അടക്കാൻ പറ്റില്ലേ എന്നൊക്കെയുള്ള വാദഗതികൾ അവിടെ പല ആളുകളുടെ ഭാഗത്തുനിന്ന് വരുന്നുണ്ട്. വാദഗതി എന്തായാലും ശരി, ഇവിടെ പൊതുശ്മശാനം എന്നുള്ളതല്ലെങ്കിൽ ഈ പൊതുശ്മശാനത്തിൽ അടക്കണം എന്ന് പറഞ്ഞാൽ നോ എന്ന് സൂചിപ്പിക്കാൻ നമുക്ക് കഴിയില്ല. അതുകൊണ്ട് ബോഡി ഇവിടെ വരട്ടെ, അടക്കം നമുക്ക് ചെയ്യാം എന്ന് തീരുമാനിച്ചു. ആ അടക്കം തീരുമാനിക്കുന്നത് കുറച്ച് ലേറ്റായിട്ടാണ് എന്ന് വരികിൽ കുട്ടികളൊക്കെ തിങ്ങിപ്പാറി അവിടെ വീടുകളൊക്കെ അടുത്തടുത്തിരിക്കുന്ന ഒരു സ്ഥലമായതുകൊണ്ട് കോവിഡ് രോഗിയുടെ മൃതദേഹവുമായി പോകുന്നത് ചില അപകടകരമാകും എന്ന് ചില ആരോഗ്യ പ്രവർത്തകർ കൂടി സൂചിപ്പിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ലേറ്റായിട്ട് 10-ഓ 11-ഓ മണിക്ക് ഈ ബോഡി വരട്ടെ, അവിടെ നമുക്ക് അടക്കം ചെയ്യാം എന്നിപ്പോൾ തീരുമാനിച്ചിരിക്കുമ്പോൾ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുള്ള നിലയിൽ ഒരു ഓഫീസർ പറയുന്നു, ഇങ്ങോട്ട് ഈ ബോഡി ഇന്ന് വരുന്നതേയില്ല, ഇവിടെ കൊണ്ടുവരുന്ന പ്രശ്നവും ഇല്ല. അപ്പോൾ പിന്നെ സ്വാഭാവികമായിട്ടും അവിടെ കൂടിയിരുന്ന ആളുകൾ വരുന്നില്ല, പിന്നെ നിങ്ങളെന്തിനാണ് നിർബന്ധിച്ചു കൊണ്ടിരുന്നത് എന്നൊരു നിലയിലായി ഞങ്ങളുടെ അടുത്തുള്ള ചോദ്യം. കാരണം ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് പറയുന്നത് എന്താ, ഈ ബോഡി ഇങ്ങോട്ട് വരുന്നതേയില്ല. ഞങ്ങൾ കുറച്ച് സമയം കൂടി ഇരുന്നു, എല്ലാവരെയൊക്കെ സ്വാതന്ത്ര്യപ്പെടുത്തി. ആദ്യം വെഹുമെൻ്റായി തർക്കിച്ചിരുന്ന ആളുകൾ തന്നെ അവരുടെ വാദഗതിയുടെ ശക്തി കുറഞ്ഞു. അവർക്കെല്ലാം പൊതുവായിട്ട് ഇത് അടക്കണം എന്നുള്ള നിലയിലേക്ക് കുറച്ചുകൂടി ആളുകൾ നമ്മൾ പറയുന്ന നിലപാടിലോട്ട് അടുത്തു. അങ്ങനെ ഭംഗിയായി പോകാൻ ഇരിക്കുന്ന സമയത്താണ് ഈ ബോഡി കൊണ്ടുവരില്ല, മറ്റൊരിടത്തോട്ട് കൊണ്ടുപോകുന്നു എന്ന് തീരുമാനമായി പറഞ്ഞത്. ആ തീരുമാനം വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ ഞങ്ങളെല്ലാവരും ആ സ്ഥലത്തു നിന്ന് പോയി. ഞങ്ങൾ അവിടെ ഇനിയിപ്പോൾ ഇന്ന് വരുന്നില്ലെങ്കിൽ പിന്നെ നമുക്ക് വേറെ സാഹചര്യം ഉണ്ടല്ലോ, വേറെ കളക്ടറുമായിട്ട് ആലോചിക്കും, എന്തെങ്കിലും വേണമെങ്കിൽ നമുക്കതിനെക്കുറിച്ച് ആലോചിക്കാമല്ലോ. വരുന്നില്ല എന്ന് പറയുന്ന ആളുകൾ എന്തെങ്കിലും കാര്യം കണ്ടെത്തിയിട്ടുണ്ടാകാം എന്ന് തന്നെയാണ് നമ്മുടെ അനുമാനം. പക്ഷെ അവിടെ ആളുകൾ കൂടി നിൽക്കുന്നത് കൊണ്ടായിരിക്കാം ഒരു പക്ഷേ അവർ ഈ കാര്യം തുറന്ന് പറയാത്തത് എന്ന് നമ്മൾ പ്രതീക്ഷിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങളെല്ലാവരും പോയി കഴിഞ്ഞു. പോയി കഴിഞ്ഞതിന് ശേഷമാണ് ഈ രണ്ടാമത്തെ സംഭവം ഉണ്ടാകുന്നത്. ഏതായാലും കാര്യം വളരെ ദൗർഭാഗ്യകരമാണ്, അങ്ങനെ ഒരു നടപടി ഉണ്ടാകുകയേ ചെയ്തത്. അത് കോട്ടയം എന്നുള്ളതല്ല, മനുഷ്യരാശിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. മരിക്കാത്ത മനുഷ്യരാരെങ്കിലും ഉണ്ടോ? അവരെ അടക്കം ചെയ്യേണ്ടി വരില്ലേ? ആ അടക്കം ചെയ്യുന്നതിന് വേണ്ടിയുള്ള സൗകര്യം നമ്മൾ ഉണ്ടാക്കി കൊടുക്കട്ടെ? ആ സൗകര്യം ഉണ്ടാക്കുന്നതിന് വേണ്ടിയല്ലേ പൊതു ശ്മശാനം? അങ്ങനെയുള്ള കാര്യങ്ങളിൽ അവരുടെ ആൻസൈറ്റി കൂടി പറഞ്ഞ് തീർത്തുകൊണ്ട് നമുക്ക് ഈ പ്രശ്നം രമ്യമായി പരിഹരിക്കാൻ കഴിയുമായിരുന്ന ഒരു സന്ദർഭത്തിലാണ് ഇങ്ങോട്ട് നീ ഇല്ല, ഇങ്ങോട്ട് ഈ ബോഡി കൊണ്ടുവരുന്നില്ല എന്ന് അവിടെ ഗവൺമെന്റിന് വേണ്ടി ഒരു സീനിയർ ഓഫീസർ അവിടെ പറഞ്ഞത്. ഞാൻ ആ ഉദ്യോഗസ്ഥന്റെ പേരൊന്നും പറയുന്നില്ല, പക്ഷെ അദ്ദേഹം അവിടെ പറഞ്ഞു. ആ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെ നിന്ന് എല്ലാവരും പല ഭാഗത്തേക്ക് പിരിഞ്ഞു. അത് കഴിഞ്ഞ് രാത്രിയിൽ പോലീസിൻ്റെ ഒരു സന്നാഹത്തോടുകൂടി ആ ബോഡി അടക്കാൻ തീരുമാനിക്കുകയും ചെയ്തു. ഇതാണ് അവിടെ ഉണ്ടായത്. പക്ഷെ പുറത്തു വന്ന ചിത്രം വേറെയാണ്. പുറത്തു വന്ന ചിത്രം എന്താ, അതിന് കുറച്ചുകൂടി ഒരു നിറം കൊടുത്ത് അതിനേക്കാൾ വളരെ വിപുലമായി അങ്ങനെ ഒരു അന്തരീക്ഷമൊക്കെ ഉണ്ടാക്കുന്നതിന് വേണ്ടി പിന്നീട് ഇതിൻ്റെ ഇവിടെ പൊടുപ്പും തൊകലും വെച്ച് അതിനെ വലിയൊരു കളർഫുൾ കഥയാക്കി മാറ്റുന്നതിന് വേണ്ടിയുള്ള ശ്രമമുണ്ടായി. പക്ഷേ കോട്ടയത്തിനൊരു കൾച്ചറുണ്ട്, കോട്ടയത്തിൻ്റെ
എല്ലാ ജനവിഭാഗവും ഒരുമിച്ച് സ്നേഹത്തോടു കൂടി ജീവിക്കുന്ന ഒരു സ്ഥലമാണ്. ഇന്ത്യയിലെ ലോകത്തെ പ്രമുഖ മതങ്ങൾ സ്ഥാപനങ്ങളെല്ലാം അവരുടെ പ്രമുഖ സ്ഥാപനങ്ങൾ ഉൾക്കൊള്ളുന്ന സ്ഥലമാണ് ഈ അക്ഷരനഗരി. അത് സാംസ്കാരിക പൈതൃകം ഉൾക്കൊള്ളുന്നതാണ്. ഇവിടെ ജനിച്ചിട്ടുള്ള ആളുകൾ ദേശസ്നേഹമുള്ള ആളുകളാണ് എല്ലാ ആളുകളും. അവരൊന്നും ഈ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും കാണിക്കുകയില്ല. അതുകൊണ്ട് ഈ ഉണ്ടായ ഒറ്റപ്പെട്ട സംഭവം കോട്ടയത്തിന്റെ ഒരു സ്വഭാവമാണ് എന്ന് ദയവായി പറഞ്ഞ് കോട്ടയത്തെ അവമാനിക്കരുത് എന്നാണ് എന്റെ അഭ്യർത്ഥന. ഇല്ല ഇല്ല, ഈ വിഷയത്തില് ഇപ്പോ സാധാരണക്കാരായ മനുഷ്യർ, നേരത്തെ ലാൽകുമാറൊക്കെ സൂചിപ്പിച്ചതുപോലെ അവരുടെ ജ്ഞാനമണ്ഡലത്തിന് അപ്പുറത്ത് നിൽക്കുന്ന വലിയ വലിയ കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളെ കുറിച്ചൊന്നും അവർ ചിന്തിക്കുന്നില്ല. അവർ പെട്ടെന്ന് ചിന്തിക്കുന്നത് ഇത്തരത്തിൽ ഒരു മൃതദേഹം അവിടെ സംസ്കരിച്ചാൽ അത് ഒരുപക്ഷെ തങ്ങൾക്ക് പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും. പക്ഷേ ആ സംഭവങ്ങൾക്ക് ഈ എരിതീയിൽ എണ്ണയൊഴിച്ചു കൊടുക്കാൻ ശരിക്കും പറഞ്ഞാൽ ഒരു ജനപ്രതിനിധി നേതൃത്വം നൽകി എന്നുള്ളതാണല്ലോ നമ്മുടെ പൊതുസമൂഹത്തിന് നൽകിയിരിക്കുന്ന ആ ഒരു ബാഡ് മെസ്സേജ്. അതാണ് ഈ സംഭവത്തെ ഏറ്റവും കൂടുതൽ ശ്രദ്ധേയമാക്കുന്നത്. ഇപ്പോ നാട്ടുകാർ സാധാരണഗതിയിൽ വന്ന് പ്രതിഷേധം ഉണ്ടാക്കുന്നു എന്നുള്ളത് അത്രമേൽ വലിയ ചർച്ചയാകല്ലോ. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തിരുവനന്തപുരത്ത് നടന്ന സംഭവത്തിൽ അവിടെ നാട്ടുകാർ കുറെ പേർ, അവിടെ രാഷ്ട്രീയമൊന്നുമില്ല, അല്ലെങ്കിൽ ഒരു ജനപ്രതിനിധികൾ അവിടെ ഈ നാട്ടുകാരെ പറഞ്ഞ് ബോധ്യപ്പെടുത്താനായിരുന്നു എന്ന് വരുന്നത് അങ്ങൊക്കെ നടത്തിയ ശ്രമം പോലെ. ഇവിടെ ഒരു ജനപ്രതിനിധി മുന്നിൽ നിന്ന് ഈ പ്രതിഷേധം നയിക്കുന്ന കാഴ്ച നമ്മൾ എല്ലാവരും കണ്ടു. അതുകൊണ്ടാണ് അവിടെ ഒരു വലിയ ചോദ്യം ഉയരുന്നത്. അത് കോട്ടയത്തെ അപമാനിക്കാനോ അല്ലെങ്കിൽ കോട്ടയം മോശക്കാരായി പോയി എന്ന് പറയാനോ വേണ്ടിയിട്ടല്ല, അവിടെ ഒരു ജനപ്രതിനിധിയുടെ ഒരു സാന്നിധ്യം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഈ വിഷയത്തെ വലിയ ശ്രദ്ധാ കേന്ദ്രമാക്കുന്നത്. അതും ആ ജനപ്രതിനിധി കേന്ദ്രം ഭരിക്കുന്ന ഈ മൃതദേഹം സംസ്കരിക്കുന്നതിനൊക്കെ പ്രോട്ടോകോൾ വളരെ കൃത്യമായി പറഞ്ഞിട്ടുള്ള, ഗൈഡ് ലൈൻസുകൾ പറഞ്ഞിട്ടുള്ള, ശ്മശാനത്തിൽ സംസ്കരിക്കുന്നതിൽ ഒരു കുഴപ്പവും ഇല്ല എന്ന് പറഞ്ഞിട്ടുള്ള അതേ പാർട്ടിയുടെ ഒരു പ്രതിനിധി കൂടി ആകുമ്പോൾ അതൊരു ചർച്ചയാകുന്നുണ്ട്. ഞാൻ യഥാർത്ഥത്തിൽ ഞാൻ ചർച്ചയ്ക്കകത്തിരിക്കുമ്പോൾ എന്നെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഒരു സീനിയറായിട്ടുള്ള പ്രൊഫസർ, അദ്ദേഹം റിട്ടയർ ചെയ്തു, അദ്ദേഹം എന്നെ വിളിച്ചു. അത് എൻ്റെ ഒരു ക്ലോസ് ഫ്രണ്ടാണ്. എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഇതാണ് ഇതിൻ്റെ ശാസ്ത്രീയ വശം, അതുകൊണ്ട് നമുക്ക് അതുകൊണ്ടൊരു അപകടവും ഇല്ല. ഞാൻ ഈ കാര്യങ്ങളൊക്കെ അതിന് ബന്ധപ്പെട്ട ആളുകളോട് പറഞ്ഞു, അതിൻ്റെ ശാസ്ത്രീയ വശമൊക്കെ ഇതാണ്, അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു പ്രശ്നം. പക്ഷേ സെൻറ്റിമെൻ്റലായി പോയി. അത് സെൻറ്റിമെൻ്റലായി പോയത് കൊണ്ടാണ് അത് തണുക്കുന്നതിന് വേണ്ടി ചെറിയ സമയം, ഒരു ബ്രീത്തിങ് സ്പേസ് എടുക്കേണ്ടി വന്നത് എന്ന് മാത്രമേ ഉള്ളൂ. അവസാനം ഈ തർക്കം പറഞ്ഞ ജനപ്രതിനിധി തന്നെ അവിടെ ലേറ്റായിട്ട് അടക്കുന്നതിന് എന്നോട് സംബന്ധിച്ചിട്ടുള്ളതാണ്, എന്നോട് സംബന്ധിച്ചതാണ്. അപ്പോൾ ഇതെല്ലാം സ്മൂത്തായിട്ട് പോകുന്നതിന് വേണ്ടിയുള്ള നല്ല അന്തരീക്ഷം ഉണ്ടായതാണ്. പിന്നീട് ചർച്ചകളൊക്കെ വന്ന് 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 അത് കയറി പടർന്നു പോയി എന്ന് മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് എൻ്റെ അനുഭവത്തിൽ നിന്ന് തോന്നിയിട്ടുള്ളത്. അതായത് അങ്ങ് പറയുന്ന ഒരു കാര്യം, ഇത് കൃത്യമായി ഒരു പ്ലാനിങ് നമുക്ക് ഇല്ലാതെ പോയി എന്നുള്ളതിന്റെ ഒരു കുഴപ്പം അതിനകത്ത് ഉണ്ട് എന്നുള്ളതാണ്. കാരണം ഇതൊരു ആദ്യത്തെ സംഭവം, അപ്പോ എന്ത് എങ്ങനെ എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു ധാരണ പക്ഷേ നേരത്തെ പറഞ്ഞതുപോലെ പ്രധാനപ്പെട്ട ജില്ലയിലെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥർ പോലും ക്വാറന്റൈനിലായിരിക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉള്ളത് കൊണ്ട് ഉണ്ടായ ഒരു ആശയക്കുഴപ്പം. ആ ആശയക്കുഴപ്പം ചെറുതായി ജനങ്ങളിൽ ഒരു സെന്റിമെന്റൽ ആയിട്ടുള്ള ഒരു ആക്ഷൻ ഉണ്ടാകുന്നതിന് കാരണമായി എന്നുള്ളത് മാത്രമാണ്. അത് ശരിയാണ്, ഒരു ആശയക്കുഴപ്പം അവിടെ ഉണ്ടായി. അതുണ്ടാകാനുള്ള കാരണം യഥാർത്ഥത്തിൽ ഈ ബോഡി ഇങ്ങോട്ട് വരുന്നു, ഇവിടെ അടക്കം ചെയ്യണം എന്നുള്ള വിവരം എന്നെ പേഴ്സണലായിട്ട് നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ അതിൻ്റെ അന്തരീക്ഷം ഉണ്ടാക്കുമായിരുന്നു. വിളിച്ചൊന്ന് പറഞ്ഞാൽ മതി, ഇതാണ് തീരുമാനം, പൊതു ശ്മശാനാണ്, അടക്കം ചെയ്യാൻ. രണ്ട് കാരണം കൊണ്ട് ഈ പൊതു ശ്മശാനത്തിലേ അത് അടക്കാവൂ. കാരണം എന്തേ, ഒന്ന് മുനിസിപ്പാലിറ്റിയിലെ ഒരു മുൻ ജീവനക്കാരനാണ്, രണ്ട് കോട്ടയം മുനിസിപ്പാലിറ്റിയിൽ തന്നെ താമസിക്കുന്ന വ്യക്തിയാണ്. അദ്ദേഹത്തിന് അടക്കം ചെയ്യുന്നതിന് വേണ്ടി മുനിസിപ്പാലിറ്റിയിലെ പൊതുശ്മശാനത്തിൽ അടക്കം ചെയ്യാൻ ഒരവകാശമുണ്ട്, അതിൻ്റെ മണ്ണിൻ്റെ മേളിലൊരു അവകാശമുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് കൂടി ഈ ബഹളം ഉണ്ടാകുന്നതിന് മുമ്പ്, അല്ലെങ്കിൽ ഈ തീരുമാനമെടുക്കുന്ന അറ്റ് ദ പോയിന്റ് ഓഫ് ടൈം, അത് നേരത്തെ ഒന്ന് ഇൻറ്റിമേറ്റ് ചെയ്തിരുന്നു എങ്കിൽ എനിക്ക് തന്നെ നേരത്തെ ഈ അന്തരീക്ഷം ഒന്ന് തണുപ്പിച്ചെടുക്കാൻ പറ്റുമായിരുന്നോ. അതിലെ പ്രശ്നങ്ങൾ കുറച്ചുകൂടി സ്മൂത്തായിട്ട് ആ ബോഡി വരുന്ന സമയത്ത് തന്നെ ഒരു പ്രശ്നം ഉണ്ടാക്കാതെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമായിരുന്നു. പക്ഷേ അതിൻ്റെയൊക്കെ സമയം കഴിഞ്ഞ് ഇവിടെ വന്നെല്ലാം കുളമായി. പിന്നീട് അത് നേരെയാക്കേണ്ട ഒരു നടപടിയിലോട്ടാണ് ഞാൻ ചെന്നപ്പെടുന്ന ഇതിൻ്റെ രണ്ടാം ഫേസിൽ ഉണ്ടായത്. ഏതായാലും കാര്യങ്ങളൊക്കെ ഭംഗിയായി, ഇപ്പൊ വേറെ പ്രശ്നങ്ങളില്ല, എല്ലാം ഒരു ഒരു തൃപ്തിയായി. അത് ഒരു 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 അതിൻ്റെ ആറി തണുത്തു വരികയാണ്. ഇനി നമുക്കതിന് വേറൊരു വേർഷൻ കൊടുത്ത് അതൊരു കമ്മ്യൂണൽ ക്ലാഷാക്കാതെ നമുക്ക് കോട്ടയത്തിൻ്റെ ഒരു സംസ്കാരം
ആൾക്കാരെ ഉയർത്തി പിടിച്ചു കൊണ്ടുപോകാൻ കഴിയണം എന്ന് തന്നെയാണ് എന്റെ ആഗ്രഹം. യെസ്, അദ്ദേഹം പറയുന്ന ശ്രീലാൽകുമാർ അദ്ദേഹം പറയുന്ന ഒരു കാര്യം, അവിടെ ഉണ്ടായ ആ ഒരു പൊതുവായ ആശയക്കുഴപ്പം, ഈ പറഞ്ഞതുപോലെ ആ ആശയക്കുഴപ്പത്തിന് തുടർച്ചയായി ആ ജനപ്രതിനിധിക്ക് അടക്കം ഇടപെടേണ്ടി വന്നതാണ് എന്നുള്ള കാര്യമാണ് പറയുന്നത്. അദ്ദേഹത്തിന് ഒരു ആശങ്കയുള്ളത് ഇതിന് ഉണ്ടാകുന്ന വ്യാഖ്യാനങ്ങൾ പലതാണ്. അത് സ്വാഭാവികമായി കോട്ടയം എന്ന ആ മഹത്തായ നഗരത്തെ കൂടി ബാധിക്കുന്നതാവുന്നത് കൊണ്ടാണ് അദ്ദേഹത്തിന് കൃത്യമായി തന്നെ തുടക്കം മുതൽ ഈ അതിന്റെ അവസാനം വരെയുള്ള എന്തൊക്കെയാണ് സംഭവിച്ചത് എന്ന് കൃത്യമായി തന്നെ അദ്ദേഹം വിശദീകരിക്കുന്നത്. അതിനൊരു മറ്റൊരു നിറം കൊടുക്കണ്ട എന്നുള്ളത്. പക്ഷെ നമ്മുടെ പൊതുസമൂഹത്തിന് ആ സംഭവം നൽകിയ മെസ്സേജ് നമ്മൾ നേരത്തെ ചർച്ച ചെയ്തതുമാണ്. പക്ഷെ ഇദ്ദേഹം ഇപ്പോൾ നൽകുന്ന ഈ വിശദീകരണത്തിൽ നിന്ന് ബോധ്യമാവുന്ന ഒരു കാര്യം, ഇപ്പോഴും ഈ മൃതദേഹം സംസ്കരിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള ഒരു ആക്ഷൻ പ്ലാൻ അത് വേണ്ട രീതിയിൽ നടക്കുന്നുണ്ടോ എന്നുള്ള ഒരു സംശയം ഉണർത്തുന്നുണ്ട്. അല്ല, ചോദ്യം എന്നോടല്ലേ? അതെ അതെ. അല്ല, മൃതദേഹം സംസ്കരിക്കുന്നതുമായി ബന്ധപ്പെട്ട് കൃത്യമായ ആക്ഷൻ പ്ലാൻ ഉണ്ട്. കാര്യം നമ്മളിപ്പം 65 പേര് മരിച്ചു, അത് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ 64 പേര് 65 പേരെ നമ്മൾ അടക്കിയിട്ടുള്ളതാണ്. അവിടെ ഒരു പ്രോട്ടോകോൾ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, രാജ്യവ്യാപകമായി കണ്ടിന്യൂ ചെയ്യുന്നതാണ്. ഇവിടെ തിരുവഞ്ചൂർ സാർ പറഞ്ഞതുമായി ബന്ധപ്പെട്ടുള്ള കാര്യം എനിക്ക് തോന്നുന്നു കമ്മ്യൂണിക്കേഷനകത്തുകൊണ്ട് ഉണ്ടായ ഒരു പ്രശ്നമുണ്ട്. അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. പൊതുവെ എപ്പോഴും സംഭവിക്കുന്നതാണ്. അവിടുത്തെ ജനപ്രതിനിധിയായ അദ്ദേഹത്തെ വിളിച്ച് പറഞ്ഞിരുന്നു എങ്കിൽ ചിലപ്പം ഒരുപാട് പ്രശ്നങ്ങൾ ഒഴിവാക്കാം എന്നാണ് അദ്ദേഹം സൂചിപ്പിച്ചത്. അത് ന്യായമായി നമ്മൾക്ക് വില കൊടുക്കേണ്ട വാക്കുകളാണ്. പക്ഷേ എന്നിരുന്നാലും എനിക്കതിനകത്ത് പറയാനുള്ളൊരു കാര്യം, അദ്ദേഹം ഇതിനകത്ത് ഇടപെടുകയും അവിടുത്തെ വിഷയം സോൾവ് ചെയ്യാനുള്ള ശ്രമം നടത്തുകയും ഏതാണ്ട് ഒരു കൺസെൻസസ് എത്തിയെന്ന് അദ്ദേഹം സൂചിപ്പിച്ചു. ആ പോയിന്റ് വരെ ഞാൻ എഗ്രി. അത് കഴിഞ്ഞിട്ടുള്ള കുഴപ്പം എന്നറിയോ, ഒരു പൊതുപ്രവർത്തകൻ തന്നെ നമ്മളുടെ ക്യാമറയുടെ മുന്നിൽ ആക്രോശിക്കുന്നത് നമ്മൾ കണ്ടതാണ്. അതാണ് നമ്മുടെ പ്രശ്നം. അവിടെ ഉത്തരവാദിത്തപ്പെട്ട രീതിയിൽ സമചിത്തതയോടുകൂടി ഇവിടെ പ്രശ്നമില്ല എന്ന് കാണിക്കേണ്ടതിന് പകരം അദ്ദേഹം എന്താണ് ചെയ്തത്? നീ നിന്റെ വീട്ടിൽ കൊണ്ടുപോയി അടക്കടാ, അദ്ദേഹം അദ്ദേഹത്തിന്റെ വരിയതാണ്. നമ്മൾ സാധാരണഗതിയിൽ ഒരു പൊതുപ്രവർത്തകൻ ഒരു ഉദ്യോഗസ്ഥനോട് പറയാൻ പാടില്ലാത്ത ഒരു വരിയാണത്. ഇപ്പം നമുക്ക് പൊളിറ്റിക്കൽ ക്ലാസിന്റെ പ്രത്യേകത തന്നെ അവരുടെ പവർ ഉണ്ട്. അതുകൊണ്ട് ഈ പറയുന്ന ഉദ്യോഗസ്ഥരോടെല്ലാം തലേക്കറാവുന്നു ഒന്നത്. രണ്ട്, ആ ജനങ്ങളുടെ സപ്പോർട്ട് അനുസരിച്ച് മോശമായ രീതിയിൽ പെരുമാറുകയും ചെയ്തു എന്നുള്ളതിനകത്ത് ഒരു സംശയമില്ല. കാര്യം ആ ക്യാമ്പ് അദ്ദേഹം ഓൺലൈൻ ആയെന്ന് തോന്നുന്നു. അപ്പം അത് ഒന്നുകൂടെ വേണമെങ്കിൽ പറയാം. ആ ആ സമയത്ത് അദ്ദേഹം കാണിക്കേണ്ട ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ കാണിക്കേണ്ട പക്വത അദ്ദേഹം കാണിച്ചിട്ടില്ല. കാര്യം ആ മീഡിയയെ ഫേസ് ചെയ്തപ്പോഴും അദ്ദേഹത്തിന് ലോകം വാച്ച് ചെയ്യുന്നുണ്ടെന്നും ഇത് പലയിടത്തും പ്രശ്നമാകുമെന്നും ഉള്ള ഒരു കാര്യവും കൺസിഡർ ചെയ്യാതാണ് ആ സമയത്ത് അദ്ദേഹം പെരുമാറിയിട്ടുള്ളത്. അതുകൊണ്ട് സംഭവിച്ചത് എന്താണ്? അദ്ദേഹം തന്നെ ഒരു ലൈവ് വരികയും അദ്ദേഹം അതിന് എക്സ്പ്ലനേഷൻ തരാൻ ശ്രമിക്കുകയും ചെയ്തു. അവിടെ ആൾക്കാർക്ക് ബോധ്യപ്പെട്ടിട്ടില്ല, ആ അദ്ദേഹത്തിന്റെ എക്സ്പ്ലനേഷൻ ബോധ്യപ്പെട്ടിട്ടില്ല. പക്ഷേ നമ്മുടെ ബഹുമാനപ്പെട്ട മുൻമന്ത്രി ഇപ്പോഴത്തെ MLA പറഞ്ഞ കാര്യങ്ങളിൽ ആൾക്കാർക്ക് ബോധ്യം വന്നിട്ടുണ്ട്. കാര്യം അദ്ദേഹം അതിനകത്ത് ഇടപെട്ടു എന്ന് ആദ്യം തന്നെ വാർത്ത വന്നിരുന്നു. എല്ലാ വാർത്തകളിലും വന്നു അദ്ദേഹം നേരത്തെ വന്ന് സംസാരിച്ചിട്ട് പോയതാണ്. പക്ഷെ അത് ഈ പറയുന്ന ആളെ കുറിച്ച് BJP മെമ്പറെ കുറിച്ച് പറഞ്ഞില്ല. ഇതിനെ ഈ വിഷയത്തെ രാഷ്ട്രീയമാക്കാൻ എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല. പക്ഷേ ഉത്തരവാദിത്തപ്പെട്ട രീതിയിൽ പെരുമാറിയില്ല എന്നുള്ള വിമർശനം അത് നിലനിൽക്കുന്നതാണ്. അത് പൊതുപ്രവർത്തകൻ, ഇപ്പോൾ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഒരു ഉദ്യോഗസ്ഥൻ പറയുന്നു അവിടെ വന്നിട്ട് പറയുന്നു ഇത് അടക്കുന്നില്ല, പിന്നീട് അടക്കുന്നു എന്ന് പറയുക, അങ്ങനെ ഉത്തരവാദിത്തരഹിതമായിട്ടൊരു ഉദ്യോഗസ്ഥൻ പെരുമാറിയെന്നിരിക്കട്ടെ, അങ്ങനാണെങ്കിലും പൊതുപ്രവർത്തകർ ചെയ്യേണ്ട ഈ രീതിയിലല്ല കാര്യത്തെ അഡ്രസ് ചെയ്യേണ്ടത്. അവിടെ ഒരു ജാഗ്രത കുറവുണ്ടായി. ഞാൻ പറഞ്ഞതുപോലെ ഇനിയത്തെ വരുന്ന ദിവസങ്ങളിലും ഇത് കൺസിഡർ ചെയ്ത് നമ്മൾ എനിക്ക് തോന്നുന്നത് എന്തറിയോ, നമ്മുടെ ലോകത്തെ മരണത്തിന്റെ ഒരു വ്യാപനത്തിന്റെ ഒരു രീതിയെ കണക്കെടുത്തു കഴിഞ്ഞാൽ ഇനിയും ആൾക്കാർ മരിക്കും. അത് പറയുന്നതിന് എനിക്ക് പ്രത്യേകിച്ച് മടിയൊന്നുമില്ല. കാര്യം ആരും മരിക്കാതിരിക്കട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം, പക്ഷെ മരണം ഉണ്ടാകും എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അപ്പൊ നമ്മൾ ഇനിയും വരുന്ന ദിവസങ്ങളിലെങ്കിലും നമ്മൾ പാലിക്കേണ്ട കുറെ രീതികളുണ്ട്. എന്നുവെച്ചാൽ നമ്മൾ ഇന്ന് പറ്റിയ തെറ്റിൽ നിന്ന് പഠിക്കേണ്ട പാഠങ്ങളുണ്ട്. അത് എനിക്കും ബാധകമാണ്, ഈ പറയുന്ന MLAക്കും ബാധകമാണ്, ഈ പറയുന്ന അവിടുത്തെ ഹരികുമാർ എന്ന് പറയുന്ന വ്യക്തിക്കും ബാധകമാണ്. അവിടെ ജാഗ്രത കുറവുണ്ടായി, അതിന് പിന്നീട് എക്സ്പ്ലനേഷൻ ഉണ്ടായി. ഇപ്പൊ നിങ്ങൾ വേൾഡ് ഈസ് വാച്ചിങ് യു. നിങ്ങൾ പറഞ്ഞ ആ കമന്റ്, ആ മാധ്യമങ്ങളുടെ മുന്നിൽ പറഞ്ഞ കമന്റ് ലോകം കണ്ടതാണ്. അതിന് പിന്നെ വേറെ ഞാൻ ഇതാണ് ഉദ്ദേശിച്ചത് അതാണ് ഉദ്ദേശിച്ചത് എന്ന് പറയുന്നതിന് പിന്നെ കാര്യമില്ല. മനസ്സിലായില്ലേ? ആ അത് പറഞ്ഞ ആദ്യം നിങ്ങൾ വെടി പൊട്ടിച്ച് ഒരു വികാരം ഉയർന്നു കഴിഞ്ഞു കഴിഞ്ഞ് യഥാർത്ഥത്തിൽ സംഭവിച്ച ഇതായിരുന്നു. ആ സമയം യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്താണെന്ന് വിശദീകരിക്കാൻ ഉപയോഗിക്കാമായിരുന്നല്ലോ, അല്ലേ? അത് ഉപയോഗിച്ചില്ല. അപ്പൊ അതാ പറഞ്ഞേ, പല രീതിയിലും ഒരു പൊതുപ്രവർത്തകന്റെ മര്യാദ എന്ന് മാത്രമല്ല പക്വത എന്നുള്ളതായിരിക്കും കറക്റ്റ് വാക്ക്. ആ പക്വത കാണിച്ചില്ല. കാര്യം നമുക്കെല്ലാം സംഭവിക്കാൻ പറ്റുന്ന കാര്യമാണ് വികാരത്തിന്റെ പുറകെ നമ്മൾ പോവും. നമ്മൾ വികാരാധീനായി സംസാരിക്കാറുണ്ട് പലപ്പോഴും.
അത് പക്വതയുമായി ഒരു ഒരു വ്യക്തിയുടെ പക്വതയുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. ആ പക്വത അദ്ദേഹം കാണിച്ചില്ല, അല്ലാതെ അദ്ദേഹത്തിന് ജാഗ്രത കുറവുണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് അദ്ദേഹം എന്തുവാ ഒരു വലിയ അക്ഷന്തവ്യമായ തെറ്റ് ചെയ്തു എന്ന് ഞാൻ ഇപ്പം വിശ്വസിക്കുന്നില്ല. കാര്യം ആ വിഷയം നമുക്ക് വളരെ ഇതായിട്ട് റിസോൾവ് ചെയ്യാൻ പറ്റിയതുകൊണ്ട്. പക്ഷേ ഇനി അത് ഉണ്ടാകാതിരിക്കാനുള്ള ജാഗ്രത അദ്ദേഹത്തിന്റെ ഭാഗത്തുണ്ടാകണം. കാര്യം പൊതുസമൂഹത്തിന് ഒരു ഒരു ബാഡ് ബെഞ്ച് മാർക്ക് ഉണ്ടായിട്ടുണ്ടെന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട. അതിപ്പം ദൂരദേശം ചേർന്നിട്ടുണ്ട് ഹരികുമാർ. എം എൽ എ ശ്രീ തൃശൂർ രാധാകൃഷ്ണൻ ഈ വിഷയത്തിൽ കൃത്യമായി എന്തൊക്കെയാണ് സംഭവിച്ചത് എന്ന് ചൂണ്ടിക്കാട്ടുകയും ചെയ്തു, ഒരു ധാരണയിലേക്ക് വന്നു, ഒടുവിൽ എല്ലാം രമ്യമായി പരിഹരിക്കപ്പെടുന്ന ഒരു സംഗതി, ഇനി ആവർത്തിക്കപ്പെട്ടുകൂടാത്ത ഒരു സംഗതി. പക്ഷെ അപ്പോഴും നമ്മുടെ പൊതുസമൂഹത്തിന് അവിടെ നിന്ന് കിട്ടിയ ഒരു വലിയ മെസ്സേജ്, തെറ്റായിട്ടുള്ള ഒരു സന്ദേശമുണ്ട്. ആ സന്ദേശത്തിന് ദൗർഭാഗ്യവശാൽ താങ്കളെ പോലെ ആ മേഖലയിൽ ജനകീയനായിട്ടുള്ള ഒരാൾ നേതൃത്വം നൽകി എന്നുള്ളതാണ് സങ്കടകരമായിട്ടുള്ള ഒരു കാര്യം. അങ്ങനെ അത് പറയാൻ സാധിക്കുള്ളൂ, സങ്കടകരമായിട്ടുള്ള കാര്യം. താങ്കളെ കുറിച്ച് ആ കോട്ടയത്ത് ആ മേഖലയിലുള്ള ആളുകൾക്കൊക്കെ വലിയ മതിപ്പുള്ള വലിയ അംഗീകാരമുള്ള ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയിൽ ഒരിക്കലും ഉണ്ടായിക്കൂടാത്ത ഒന്ന് അങ്ങയുടെ ഭാഗത്ത് നിന്ന് സംഭവിച്ചു എന്നുള്ള ഒരു യാഥാർത്ഥ്യം നമ്മുടെ മുന്നിൽ നിൽക്കുന്നുണ്ട്. അല്ല, എനിക്ക് MLA അടക്കം ഈ വിഷയത്തിൽ ഞങ്ങളുടെ വികാര പ്രകടനം, കാരണം ആ പ്രദേശത്തിന്റെ ജനപ്രതിനിധി എന്നുള്ള നിലയിൽ എന്നെയോ മറ്റാരെയോ അറിയിക്കാതെ വളരെ രഹസ്യമായി കോട്ടയം ജില്ലാ ഭരണകൂടം ഇത്തരത്തിൽ ഒരു തീരുമാനം എടുത്തപ്പോൾ, ഇപ്പോൾ പുറത്തു ആദ്യം പറയുന്നത് ഞങ്ങൾ മൃതദേഹത്തെ അപമാനിച്ചു എന്ന് പറഞ്ഞ് കഥയുണ്ടാക്കി. ഞാൻ പുക ശ്വസിച്ചാൽ പുക ഇതിൽ നിന്നുള്ള പുക കൊണ്ട് ആളുകൾ മരണപ്പെടും, കൊറോണ വ്യാപകമാകുമെന്ന് ഞാൻ പറഞ്ഞെന്ന് പറഞ്ഞു. എവിടെയെങ്കിലും ഞാൻ ചോദിക്കുകയാണ്, എവിടെയെങ്കിലും ഞാൻ അങ്ങനെ ഒരു വാക്ക് പറഞ്ഞു എന്ന് പറയാൻ പറ്റും? എന്നെ സംബന്ധിച്ച് ഞാൻ അവിടെ വന്ന് ആ അവിടുത്തെ സാധാരണക്കാരായുള്ള വീട്ടമ്മമാരെ അവിടെ വന്ന് അവരുടെ വികാരം പ്രകടിപ്പിച്ചപ്പോൾ, ഒരു പ്രദേശത്തിന്റെ ജനപ്രതിനിധി എന്നുള്ള നിലയിൽ അവരോടൊപ്പം കൂടി എന്ന് മാത്രം, ഞാൻ ഒരു ഒരു ടെലികാസ്റ്റ് നിങ്ങൾ കണ്ടു കാണും, ഞാൻ അവരോട് പറയുന്നു നമുക്ക് രാത്രി 12 മണിക്ക് ശേഷം നമുക്ക് അടക്കുന്ന ഈ മൃതദേഹം, ഇപ്പോൾ സംഭവിച്ചു പോയി, അതുകൊണ്ട് നമുക്ക് ഈ മൃതദേഹം രാത്രി 12 മണിക്ക് ശേഷം അടക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങൾ ഇപ്പോൾ ചെയ്യുക, ഇനിയുള്ളതിനെ പറ്റിയിട്ട് നമുക്ക് ഒരു ഒരു തത്വത്തിനൊരു ധാരണയ്ക്ക് ശേഷം മുന്നോട്ട് പോകാമെന്ന് ഞാൻ പറയുന്ന വീഡിയോ വ്യാപകമായിട്ടുണ്ടല്ലോ. അപ്പൊ അവരുടെ ഭാഗത്ത് നിന്ന് തന്നെ, അവരുടെ ഭാഗത്ത് നിന്ന് ആ കോളനിയുടെ സ്വഭാവം നിങ്ങൾ മനസ്സിലാക്കണം. അവരുടെ ഭാഗത്ത് നിന്ന് ഇതൊന്നും നടക്കില്ല, ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റില്ല എന്നുള്ള അഡമന്റ് ആയിട്ടുള്ള ഒരു നിലപാടാണ് അവരെടുക്കുന്നത്. ഒരുപക്ഷെ ആ പ്രദേശത്തിന്റെ ജനപ്രതിനിധി എന്നുള്ള ഒരു ഒരു പരിധി വരെ എനിക്ക് അവരുടെ കൂടെ നിന്നേ പറ്റൂ. ഇത് സന്ദേശം മോശമായോ, ആ ഇത്തരത്തിലുള്ള സന്ദേശത്തിന് കാരണം ആദ്യത്തെ കാരണമാരാ? കോട്ടയത്തെ ജില്ലാ ഭരണകൂടമല്ലേ? അവര് വളരെ രഹസ്യമായിട്ട് എന്തിനാണ് ഇത് ചെയ്യാൻ പോയത്? ഇവർക്ക് ഈ ഞാൻ അവിടെ എന്നെ പറ്റി ഇപ്പം അദ്ദേഹം സൂചിപ്പിച്ച ഒരു വസ്തുതയുണ്ട്, ഞാൻ വയലന്റ് ആയിട്ട് പെരുമാറിയെന്ന്. ഞാൻ വയലന്റ് ആയിട്ട് പെരുമാറാനുണ്ടായ സാഹചര്യം എന്താ? ആ സമരം നടക്കുന്ന അവിടെ ആ ഇവര് കുത്തിയിരിക്കുന്ന അവരുടെ എടുത്ത് വന്നിച്ച് ഒരു ആരോഗ്യ പ്രവർത്തകൻ ക്ലാസ് എടുക്കുകയാണ്. അയാൾ പറയുകയാണ് 800 സെന്റിഗ്രേഡിൽ ഇത് ഈ മൃതദേഹം ദഹിപ്പിച്ചുമ്പോൾ ഇതിന്റെ പുക പോകുമ്പോൾ നിങ്ങൾ പേടിക്കേണ്ട. ഇത് ഈ ആരോഗ്യ പ്രവർത്തകനെ രാവിലെ ഇതാകാമായിരുന്നില്ലേ? ഈ ജില്ലാ ഭരണകൂടത്തിന് രാവിലെ അവിടെ വന്നാൽ ഞാൻ ഉൾപ്പെടെയുള്ള ആളുകളെ വിളിച്ചുകൂട്ടി ഇത് ബോധ്യപ്പെടുത്തില്ലായിരുന്നു? ഒരു ഇഷ്യൂ ഉണ്ടായ ശേഷം അത് പരിഹരിക്കുന്നതാണോ, ഒരു ഇഷ്യൂ ഉണ്ടാകാതെ ഈ പരിഹരിക്കുന്നതായിരുന്നു ഭേദം? ഇതാണ് എന്റെ ചോദ്യം. ഇവിടെ എന്നെ മനസ്സിലാവുന്നുണ്ട്. പറഞ്ഞൊരു കാര്യമുണ്ട്, നേരത്തെ അറിയിച്ചിരുന്നെങ്കിൽ ആ വിഷയത്തിൽ പരിഹാരം ഉണ്ടാക്കാമായിരുന്നു. പക്ഷേ അങ്ങനെ അറിയിച്ചില്ല എന്നുള്ളതിന്റെ പേരിൽ നമ്മൾ കട്ടേണ്ടിയിരുന്നത് ഇതായിരുന്നു എന്നുള്ളൊരു ചോദ്യമാണ്. അല്ല, അറിയിച്ചില്ല എന്നുള്ളതിന്റെ പേരിൽ, അറിയിച്ചില്ല എന്നുള്ളതിന്റെ പേരിൽ ഞാൻ ഇവിടെ പ്രശ്നം പരിഹരിക്കാനാണ് നോക്കിയത് ഒരു പരിധിവരെ. പിന്നെ ഒരു അത് ജനങ്ങൾ എത്ര തവണ, നിങ്ങൾ കണ്ടു കാണും എത്ര തവണ അവരിൽ ആ വനിതാ ആൾക്കാരെ 3-4 തവണ MLA ഞാനും വിളിച്ചിരുത്തി, ഞാനും വിളിച്ചിരുത്തി. ഒരു ഒരു ഘട്ടത്തിൽ മാത്രമാണ് ഞാൻ അവിടെ പോയിരുന്നത്. ഞാനും വിളിച്ചിരുത്തി. അവര് പറയുന്നതിൽ അവരുടെ ഒരു പശ്ചാത്തലവും കൂടെ ഉണ്ട്. അത് നമ്മൾ മനസ്സിലാക്കി. 4 സെന്റിലാണ് ഈ ക്രിമിറ്റോറിയം ഇരിക്കുന്നത്. ഈ ജനനിബിഡമായിട്ടുള്ള പ്രദേശം, അവരുടെ ആശങ്ക ചെറുതല്ല. ഇന്ന് തന്നെ സംഭവിച്ചിരിക്കുന്നത് എന്താ? ഇവർ ഈ കോട്ടയം, ഈ എന്റെ ഈ കലക്ടറേറ്റിന് സമീപമുള്ള പല വീടുകളിൽ പാത്രം കഴുകി അവര് തുണി അലക്കി ജീവിക്കുന്നവരാ. ഈ ഒരു മൃതദേഹം അവിടെ കൊണ്ടുവരുന്നതിന്റെ പേരിൽ ഇന്ന് 2 പേരുടെ വലിയ വീട്ടിലെ മാളികയിലെ ആൾക്കാർ പറഞ്ഞു ജോലിക്ക് വരണ്ട, നിങ്ങൾ ഇങ്ങോട്ട് ജോലിക്ക് വരണ്ട, നിങ്ങളുടെ ഇനി 14 ദിവസം ക്വാറന്റൈൻ കഴിഞ്ഞ് നമുക്ക് ആലോചിക്കാം. നമ്മൾ ആർക്കെങ്കിലും ഈ ആളുകൾക്ക് ജോലി പണി കൊടുക്കാൻ തയ്യാറാകും? ജില്ലാ അധികൃതരെ ലയിപ്പിക്കുന്ന പേര്
ഇങ്ങനെയൊക്കെ ഉള്ളതിനെ ജില്ലാ നിങ്ങൾ ആ പേര് ഉൾപ്പെടെ ഉള്ള ഒരാൾ ജില്ലാ അധികൃതരെ ഏൽപ്പിക്കണം, കളക്ടർക്ക് നിങ്ങൾ പരാതി കൊടുക്കണം. തീർച്ചയായിട്ടും റിപ്പോർട്ടർ ചാനലിലെ ആളുകളോട് ഞാൻ അവിടെ ഫോൺ നമ്പർ തന്നെ കൊടുത്തിട്ടുണ്ട്. അവരോട് ചോദിക്കാൻ കാര്യങ്ങൾ അവരോട് ചോദിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അവർക്ക് ആശങ്കയുണ്ട്. അവര് മൂന്നാലഞ്ച് സ്ത്രീകളാണ് അഡമന്റായിട്ട് ഞാൻ പലതവണ പറഞ്ഞു നോക്കി. ഞാൻ പറഞ്ഞു ഇത് സംഭവിച്ചു പോയി, ഒരു മൃതദേഹത്തെ നമ്മൾ അപമാനിക്കരുത്. പക്ഷെ ഒരു കാര്യമുണ്ട്, മൃതദേഹം അവിടെ വന്നിട്ടില്ല. ഈ സംഭവം 1 മണി മുതൽ അവിടെ ഇവര് പ്രതിഷേധവുമായിട്ടിരുന്നു. മൃതദേഹം കോട്ടയം മെഡിക്കൽ കോളേജിൽ ഇരിക്കുക. പക്ഷെ നവമാധ്യമങ്ങളിൽ വരുന്നത് എന്താ, ഞാൻ മൃതദേഹത്തെ തടഞ്ഞു വെച്ചു, മൃതദേഹത്തെ അപമാനിച്ചു, ഇങ്ങനെ ഒരു വിഷയം ഉണ്ടായിട്ടില്ല. ഈ അടക്കുന്ന സമയത്തും ഞാൻ അവിടെ ഉണ്ട്. ഞാൻ അവരോട് മൃതദേഹം വന്നു. മൃതദേഹം വരുമ്പം വൻ പോലീസ് സംവിധാനം ഉള്ളപ്പോഴും ഞാൻ അവിടെ ഉണ്ട്. ഞാൻ ആ കോളനിക്കകത്ത് ചെന്നു. ഇരു സൈഡിലും 300 കണക്കിന് പോലീസുകാരെ നിൽക്കുമ്പോഴും വളരെ മാന്യമായിട്ടാണ് ആ സ്ത്രീകൾ പെരുമാറുന്നത്. ഞാൻ പറഞ്ഞു ഒരിക്കലും മൃതദേഹത്തെ നിങ്ങൾ അനാദരവ് കാണിക്കുന്നു. പക്ഷെ പുറത്തു കൊടുത്ത സന്ദേശം, അത് CPMന്റെ വ്യാപകമായ സൈബർ സെല്ല് എന്നെ വളഞ്ഞിട്ടാക്രമിക്കാൻ വേണ്ടി മാത്രം ചെയ്തതാണ് പുറത്ത് വിടുന്ന ഓരോ കഥകൾ. അത് അതുപോലെ ഈ സംഭവത്തിൽ ഉണ്ടായിരിക്കുന്നത്. സജീഷ് കൂടി നമ്മളോടൊപ്പം ഈ ചർച്ചയിൽ ചേർന്നിട്ടുണ്ട്. മറുപടി പറയാനുണ്ടെങ്കിൽ ഞാൻ അതാ പറഞ്ഞു, അതോട് പറഞ്ഞു ഞാൻ ഇറങ്ങാം. താങ്കളോട് തോന്നിയ ഒരു ഒരു പ്രതിഷേധം, എന്റെ എനിക്ക് തോന്നിയ ഒരു പ്രതിഷേധം അത് കണ്ടുകഴിഞ്ഞപ്പം, നീ നിന്റെ വീട്ടിൽ കൊണ്ട് അടക്കടാ എന്ന് പറയുന്നിടത്ത് ഒരു ഒരു രാഷ്ട്രീയക്കാരനിലെ പക്വത നശിച്ച പോലെയാണ് നമുക്ക് തോന്നിയത്. കാര്യം വികാരപരമായി നമുക്ക് പെരുമാറാൻ പറ്റും, പക്ഷേ ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ വിവേകപരമായാണ് പെരുമാറേണ്ടത് എന്നുള്ള യാഥാർത്ഥ്യം താങ്കൾക്ക് വിട്ടുപോയ പോലാണ് തോന്നുന്നത്. താങ്കൾക്ക് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം പറയാം, ഈ പറഞ്ഞ പക്ഷേ ആ ഉദ്യോഗസ്ഥനെടുക്ക പറഞ്ഞത് അത് നമ്മൾ കണ്ടതാണ്. ആ ഉദ്യോഗസ്ഥനെടുത്ത് പറഞ്ഞ രീതി ശരിയല്ല, അതിന്റെ ആംപ്ലിഫൈഡ് അവസ്ഥയായിരിക്കാം, അല്ലെങ്കിൽ അതിന്റെ പ്രൊജക്ഷനാണ് സംസ്ഥാനത്ത് മൊത്തം പോയത്. താങ്കൾ പറഞ്ഞത് എല്ലാ ആൾക്കാർ, താങ്കൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ശരിയായിരിക്കാം, ഞാൻ അതിനകത്ത് ഒന്നും കണ്ണിക്കാൻ ആളല്ല, കാര്യം ഞാൻ അവിടെ ഉണ്ടായിരുന്ന ആളല്ല. പക്ഷേ താങ്കൾക്കെതിരെ വന്ന വാദങ്ങൾ എല്ലാം ആൾക്കാർ വിശ്വസിക്കാനുള്ള കാരണം എന്നറിയോ, താങ്കളുടെ അപക്വമായ അവിടുത്തെ ആ പെരുമാറ്റമാണ്. താങ്കൾ വളരെ പക്വതയോടുകൂടിയായിരുന്നു ആ ആ സിറ്റുവേഷനെ ഡീൽ ചെയ്തിരുന്നുവെങ്കിൽ, ഒച്ച എടുക്കാതായിരുന്നു ഡീൽ ചെയ്തിരുന്നെങ്കിൽ താങ്കളുടെ പറയുന്ന വാദം കേൾക്കാൻ ഒരാൾ കണ്ടേനെ. പക്ഷെ അതവിടെ വന്നില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നി. ഇപ്പൊ താങ്കൾ പറഞ്ഞപ്പോ എനിക്ക് താങ്കളെ വിശ്വസിക്കുന്ന ഒരു പൊതുപ്രവർത്തനം എന്നുള്ള രീതിയിൽ എനിക്ക് വിശ്വസിക്കുന്നതിന് മടിയില്ല. പക്ഷെ ജനം വിശ്വസിക്കാത്തത് അതുകൊണ്ടാണെന്ന് പറഞ്ഞിട്ട് ഞാൻ അങ്ങ് ഇറങ്ങുകയാണ്. ക്ഷമിക്കണം, ശ്രീ ഹരികുമാർ. ഇതാണ് ഇപ്പോ ഈ സാമൂഹ്യ നിരീക്ഷകനായ ലാൽകുമാറിനെ പോലുള്ള ആളായാലും തിരുവനന്തപുരത്ത് ഇരിക്കുന്ന എന്നെ പോലുള്ള മാധ്യമ പ്രവർത്തകരായാലും ഒക്കെ ഞങ്ങൾക്ക് അവിടെ നിന്ന് കിട്ടിയ ഒരു മെസ്സേജ് അത്രമേൽ നെഗറ്റീവ് ആയിരുന്നു. അതിനുള്ള കാരണവും ലാൽകുമാർ ചൂണ്ടിക്കാട്ടിയിരുന്നു. അവിടെ അവിടെ തിരുവഞ്ചൂർ നേരത്തെ വിശദീകരിച്ചപ്പോഴും ഈ കാര്യങ്ങളുടെ നിജസ്ഥിതി എന്താണ് എന്ന് ഏറെക്കുറെ നമുക്ക് ബോധ്യമായ ഒരു കാര്യമാണ്. പക്ഷേ അപ്പോഴും ഇപ്പോഴും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെയുള്ള നെഗറ്റീവ് മെസ്സേജ് നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്നത് എന്നുള്ളതിൽ ഒരു 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 ചെറിയ പങ്ക് അവിടെ ഹരികുമാറിന്റെ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതിനുള്ള കാരണവും നേരത്തെ ലാൽകുമാർ ചൂണ്ടിക്കാട്ടിയതാണ്. ഒരുതരം ആക്രോശം ഉണ്ടായിരുന്നു, ഒരു വികാരത്തിന് അടിപ്പെട്ട്, അത് കൂടെയുള്ള ആളുകളോടെ കയ്യടി നേടാൻ വേണ്ടി നടത്തുന്ന ഒരു പ്രകടനമായി വ്യാഖ്യാനിക്കപ്പെടുന്നത് അതുകൊണ്ടാണ്. സ്വാഭാവികമായി ഞാൻ പറഞ്ഞില്ലേ എന്റെ ഭാഗത്ത് നിന്ന് അത്തരത്തിലൊരു വികാര പ്രകടനം ഉണ്ടായി എന്നുള്ളത് ഞാൻ സമ്മതിക്കുന്നു. പക്ഷെ സ്വാഭാവികമായി ഒരു സമരരംഗത്ത് ഇറങ്ങി നിൽക്കുമ്പോൾ ആ സമരരംഗവുമായിട്ട് നിൽക്കുമ്പോൾ പലവിധ പ്രശ്നങ്ങളുണ്ടാവും. ആ ആ സമരരംഗത്ത് ക്ലാസ് എടുക്കാൻ ഒരു വ്യക്തി വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ അങ്ങനെ പ്രതികരിച്ചിട്ടുണ്ട്. അതെന്റെ ഭാഗത്തു നിന്നുണ്ടായ അപാകതയാണ്. പക്ഷെ അതേ അവസരത്തിൽ തന്നെ ഞാൻ ഈ മൃതദേഹം ദഹിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കോളനി നിവാസികളോട് നമുക്ക് പ്രശ്നം ഒത്തുതീർക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അത് കഴിഞ്ഞ് ഞാൻ പറയുന്ന വീഡിയോ എന്താണ് ഈ ലാൽകുമാറൊക്കെ മനസ്സിലാക്കാത്തത്, അവർ അതിനെ കുറിച്ച് പറയാത്തത്. സോ ഒരു ഒരു സമരവുമായിട്ട് രംഗത്തിറങ്ങുന്ന അവസരത്തിൽ പല വിധ പ്രകോപനങ്ങൾ ഉണ്ടാവും. നിങ്ങൾ അവിടെ മനസ്സിലാക്കാം, അവിടെ മാധ്യമപ്രവർത്തകർക്ക് നേരെ കല്ലേറുണ്ടായി, ഞാൻ അറിയുന്നില്ല. മാധ്യമപ്രവർത്തകർക്ക് നേരെ അവിടെ കല്ലേറുണ്ടായി, പോലീസിന്റെ ഭാഗത്ത് നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ട് ചെറിയ പ്രശ്നങ്ങളുണ്ട്. അപ്പൊ ഇങ്ങനെയൊക്കെ ഉണ്ടാകുന്ന അവസരത്തിൽ ഇതിനെയൊക്കെ നിയന്ത്രിക്കേണ്ട ഒരു സിറ്റുവേഷൻ എന്റെ ഭാഗത്ത് മാത്രമായി. അവിടെ കല്ലേറുണ്ടാകുന്ന സമയത്ത് ഒരു ലാത്തി ചാർജ് ഉണ്ടായി, സ്ത്രീകളടക്കം ഉള്ളവർക്ക് പരിക്കേറ്റ് കഴിഞ്ഞാൽ ഈ വിഷയം അവിടെ പോയി നിൽക്കുമായിരുന്നു. അപ്പൊ അങ്ങനെയൊക്കെ വന്നപ്പോഴാണ് ഈ വ്യക്തി ക്ലാസ് എടുക്കുക. ഈ വ്യക്തി ക്ലാസ്സാണ് എടുക്കുന്നത്, ക്ലാസ് എടുക്കുന്നത്. ഈ പ്രക്ഷുബ്ധമായ ഒരു അന്തരീക്ഷത്തിൽ ഈ വ്യക്തി ക്ലാസ് എടുക്കുന്ന നേരത്ത് സ്വാഭാവികമായിട്ടും ഞാൻ പ്രൊവോക്കേറ്റഡായി. അത് എന്റെ ഭാഗത്തു നിന്ന് വീഴ്ചയാണ്, 100% സമ്മതിക്കുന്നു. പക്ഷെ മന പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ല ഞാൻ ശ്രമിച്ചത്. ആ വ്യക്തിയെ പറഞ്ഞ് അപ്പോഴും അദ്ദേഹം നിൽക്കുകയാണ് അവിടെ. അദ്ദേഹം ക്ലാസ് കൂടുതൽ തുടർന്നാൽ ഈ സ്ത്രീകൾ തന്നെ എന്നെക്കാൾ അദ്ദേഹത്തിന് നേരെ വയനുണ്ടായനെ. പക്ഷെ അത് കഴിഞ്ഞിട്ടുള്ള എന്റെ ഓരോ സ്റ്റാൻഡും എന്റെ ഓരോ സ്റ്റെപ്പും നിങ്ങൾ മനസ്സിലാക്കണം. ഞാൻ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയിട്ട് അവിടെ തന്നെ എങ്ങനെയെങ്കിലും ഇവരോട്
സമരസപ്പെടുത്തിക്കൊണ്ട് അവിടെ തന്നെ ഈ മൃതദേഹം അടക്കുവാൻ വേണ്ടിയുള്ള ക്രമീകരണങ്ങളുമായിട്ടാണ് ഞാൻ മുന്നോട്ട് പോയത്. ഞാൻ അങ്ങനെയാണ് അവരോട് സംസാരിച്ചത്, ഞാൻ പരസ്യമായി മാധ്യമങ്ങളോട് സംസാരിച്ചത് അങ്ങനെയാണ്. അത് നിങ്ങൾ അവിടുത്തെ ആ പരിപാടി ഉണ്ടായതുപോലെ ഒരു ഒരു നമ്മുടെ ഒരു ഇഷ്യൂ നടക്കുമ്പോൾ നമ്മുടെ ഭാഗത്തു നിന്നുണ്ടായ ഒരു ചെറിയ ഇത് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് നമ്മളെ ആക്രമിക്കുന്നതിന് പകരം പൊതുവായി ഞാൻ അവിടെ എടുത്ത നിലപാടെന്താ, അത് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് ഈ വിഷയത്തെ കൈകാര്യം ചെയ്യും. ഞാൻ അവരോട് പറഞ്ഞിരുന്നത് എന്താ, പക്ഷെ ഞാൻ പറഞ്ഞാൽ പോലും കേൾക്കാത്ത സാധിക്കാത്ത രീതിയിൽ എന്തുകൊണ്ടാണ് എം എൽ എ ഇറങ്ങി വരാൻ, എം എൽ എ ഇറങ്ങി വന്നാൽ നടക്കില്ല. അവിടെ ഉണ്ടായിരുന്ന സി പി എമ്മിലെ ജില്ലാ സെക്രട്ടറി അദ്ദേഹം 2 മണിക്കൂർ നേരം ഈ കോളനിയുടെ വാതുക്കൽ നിന്നു അദ്ദേഹം കയറി വന്നില്ല. സാധാരണ കോട്ടയത്ത് എന്തുണ്ടായാലും ആദ്യം ഓടി വന്ന് സകല ഇഷ്യൂവിൽ ഇടപെടുന്ന ശ്രീ വി എൻ ബാസവൻ അദ്ദേഹം വെളിയിൽ നിൽക്കുകയായിരുന്നു. അദ്ദേഹം സി പി എമ്മിന്റെ നേതൃത്വവുമായിട്ട് അദ്ദേഹം വെളിയിൽ, എന്തുകൊണ്ട് ഇതിനകത്ത് ഇടപെട്ടില്ല അദ്ദേഹത്തിന് അറിയാം. അദ്ദേഹം പറഞ്ഞാൽ ഇവര് കേൾക്കില്ല, അദ്ദേഹം പറഞ്ഞാൽ ഇവർ അനുസരിക്കില്ല, ഇവർ ആര് പറഞ്ഞാലും അനുസരിക്കില്ല. അദ്ദേഹം അതുകൊണ്ട് വളരെ ബോധപൂർവ്വം പുറത്തു നിന്നുകൊണ്ട് കാഴ്ചക്കാരായിരുന്നു അദ്ദേഹം എന്നോട് ചോദിക്കുന്നു, നിങ്ങൾ എന്തുകൊണ്ട് നിയന്ത്രിക്കുന്നില്ല? സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറിക്ക് അത് സി പി എമ്മിന്റെ സ്വാധീനമുള്ള ഒരു SC ST കോളനിയാണ്. അവിടെ എനിക്ക് പറയുന്ന സ്വാധീനം ഒന്നുമില്ല, ഞാനൊരു ജനപ്രതിനിധി എന്നുള്ള നിലയിൽ അവിടെ ഉണ്ടാക്കിയെടുത്ത സ്വാധീനം മാത്രമേ ഉള്ളൂ. പക്ഷെ അവിടെ കാലങ്ങളായിട്ട് SC ST 100% പട്ടികജാതി പട്ടികവർഗങ്ങൾ താമസിക്കുന്ന കോളനിയാണ്. അവിടെ അദ്ദേഹം വന്ന് ശ്രീ വൈ വി എൻ വാസവൻ വന്ന് പറഞ്ഞ അവർ കേൾക്കുമോ? കേൾക്കില്ലായിരുന്നു. ഇതാണ് സിറ്റുവേഷൻ. ആ സിറ്റുവേഷനിൽ ആ സർക്കാർ ഉദ്യോഗസ്ഥനെ ഇവര് കൈകാര്യം ചെയ്യുന്നതിനേക്കാൾ ബുദ്ധിപരമായിട്ട് ഞാൻ ഇറക്കിവിടാൻ അദ്ദേഹത്തെ പ്രശ്നങ്ങൾ ഉണ്ടാവാതിരിക്കാൻ ഞാൻ ശ്രമിച്ചത്. ആ സമയത്ത് വാക്കുകൾ കൊണ്ടെന്തെങ്കിലും സംഭവിച്ചിട്ട് അതിന്റെ പേരിൽ എന്നെ ആക്രമിക്കാതെ. സജേഷ്, ഇവിടെ ഇപ്പോ നേരത്തെ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ചൂണ്ടിക്കാട്ടിയ ഒരു കാര്യവും പിന്നീട് ഹരികുമാർ ചൂണ്ടിക്കാട്ടുന്ന ഒരു കാര്യവും ഈ വിഷയത്തിൽ കൃത്യമായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ നടന്നിരുന്നില്ല. രണ്ടുപേർ, ഒരാൾ എം എൽ എ ആണ്, ഒരാൾ അവിടുത്തെ ജനപ്രതിനിധിയാണ്, തദ്ദേശ ഭരണ ജനപ്രതിനിധിയാണ്, കൗൺസിലറാണ്. ഈ രണ്ടുപേരെയും തുടക്കത്തിലെ ഇങ്ങനെ ഒരു മൃതദേഹം സംസ്കരിക്കേണ്ടതുണ്ട് എന്നുള്ള കാര്യം അറിയിച്ചിരുന്നെങ്കിൽ ഒഴിവാക്കാമായിരുന്ന കാര്യത്തിലാണ് ഇപ്പോൾ നമ്മുടെ സംസ്ഥാനം ഒട്ടാകെ ചർച്ച ചെയ്യുന്ന ഒന്നിലേക്ക് ഈ കാര്യങ്ങൾ കൊണ്ടുപോയത്. ഇപ്പൊ ഹരികുമാർ പറയുന്നത് പോലെ അദ്ദേഹം കൃത്യമായി കാര്യങ്ങൾ വിശദീകരിച്ചു, കേട്ട് കാണും എന്ന് തോന്നുന്നു. അദ്ദേഹം പറയുന്നത് പോലെ അവിടെ നിയന്ത്രിക്കാൻ ശ്രമിച്ചതാണ്. ഒരു ഘട്ടത്തിൽ അവിടെയുള്ള ആളുകളോടൊപ്പം നിന്ന് പറഞ്ഞ ചില വാക്കുകളെ മാത്രം എടുത്ത് ഇങ്ങനെ സൈബർ ബുള്ളിയിങ് നടത്തിയിട്ടുന്ന ഒരു കാര്യമുണ്ടോ എന്ന ന്യായമായ ഒരു ചോദ്യം. അതിന്റെ യാഥാർത്ഥ്യങ്ങൾ തിരിച്ചറിയാതെ തിരുവഞ്ചൂർ പറഞ്ഞത് അത് തന്നെയാണ്, അതിന്റെ പുറത്തേക്ക് പോയ മെസ്സേജ് മോശമായ ഒരു മെസ്സേജ് ആയിരുന്നു എന്നുള്ളത്. അത് വീഴ്ച സംഭവിച്ചത് അവിടുത്തെ ഭരണകൂടത്തിലാണ്. തിരുവഞ്ചൂർ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ചില ഉദ്യോഗസ്ഥർ തന്നെ ഇപ്പോൾ മൃതദേഹം അടക്കണ്ട, ഞങ്ങൾ രാത്രി അടക്കിക്കൊള്ളാമെന്ന് പറയുന്നു, പിന്നീട് മൃതദേഹം കൊണ്ടുവരാൻ ശ്രമിക്കുന്നു. അപ്പൊ ഇത്തരത്തിൽ വലിയ ആശയക്കുഴപ്പം അവിടെ ഉണ്ടായി. അപ്പൊ ഇതെല്ലാം കൂടി ജനപ്രതിനിധിയുടെ ഒരു ജനപ്രതിനിധിയുടെ മേൽ കെട്ടിവെച്ചിട്ട് അവിടെ മൊത്തം കുഴപ്പമാണ് എന്ന ഒരു മെസ്സേജ് കൊടുത്തത് ശരിയോ എന്നുള്ള ചോദ്യമാണ് അദ്ദേഹം ഉന്നയിക്കുന്നത്. ഓക്കെ, അല്ല, ഇതിനകത്ത് കാണേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഇപ്പോ കോട്ടയം നഗരത്തിൽ ഉണ്ടായി ഈ സംസ്ഥാനമാകെ കോട്ടയത്തിന്റെ അപകീർത്തികരമായ വിധത്തിൽ പ്രതിരോധിച്ച ഈ കാര്യം യാദൃശ്ചികമായി ഉണ്ടായതാണ് എന്ന് വിശ്വസിക്കാൻ നിവൃത്തിയില്ല. ബോധപൂർവമായി ചില കേന്ദ്രങ്ങളുടെ ആലോചനയുടെ ഫലമായാണ് അവിടെ അത്തരത്തിലൊരു നീക്കം ഉണ്ടായത് എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. സംഘടിതമായ ഒരു സമൂഹത്തിനിടയിലേക്കാണ് കൗൺസിലർ ചെന്നത് എന്ന് നമുക്ക് വിശ്വസിക്കാൻ നിവൃത്തിയില്ല. ബഹുമാനപ്പെട്ട കൗൺസിലറും ബഹുമാനപ്പെട്ട MLA അവിടെ ഇടപെടുമ്പോൾ ഒരു ജനപ്രതിനിധി എന്ന ഉയർന്ന മൂല്യത്തിൽ നിന്നുകൊണ്ട്, ഉയർന്ന ബോധത്തിൽ നിന്നുകൊണ്ട് വേണ്ടിയിരുന്നു അവിടെ ഇടപെടാൻ. മറിച്ച് ഒരു ജനസമൂഹം, അവർ ഈ കാര്യത്തെ സംബന്ധിച്ച് നല്ല ധാരണയുള്ളവരല്ല, തെറ്റിദ്ധരിക്കപ്പെട്ടവരാണ്. ആ തെറ്റിദ്ധരിക്കപ്പെട്ടവരുടെ കൂടെ നിന്നുകൊണ്ട് ഞാൻ നിങ്ങളുടെ കൂടെതാണ്, ഇല്ലെങ്കിൽ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ പല നേതാക്കന്മാരും, ശ്രീ തിരുവഞ്ചൂർ ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ പലവട്ടം സൂചിപ്പിച്ചതുപോലെ ഞങ്ങൾക്ക് കിട്ടുന്ന നേട്ടത്തിന് വേണ്ടി ഒരു രാഷ്ട്രീയ ലക്ഷ്യം മുമ്പിൽ വെച്ചുകൊണ്ടായിരിക്കരുത് ഒരിക്കലും ഒരു ജനപ്രതിനിധി പെരുമാറേണ്ടത്. പക്ഷെ യാദൃശ്ചികമായി അവിടെ സംഭവിച്ചത് അങ്ങനെയല്ല, ബോധപൂർവമായ ഒരു സംഘർഷത്തിന്റെ സാധ്യത അവിടെ ഉടലെടുത്തതാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പിന്നെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്, കോട്ടയം നഗരസഭ ആ നഗരസഭയുടെ ചെയർപേഴ്സൺ ഒരു ഡോക്ടറേറ്റ് ഉള്ള ആളാണ്, ഈ വിഷയങ്ങളെ സംബന്ധിച്ചെല്ലാം നല്ല ധാരണയുള്ള ആളാണ്. ആ നഗരസഭയ്ക്കുള്ളിൽപ്പെട്ട ഒരാൾ മരണപ്പെടുമ്പോൾ ആ മൃതശരീരം സംസ്കരിക്കുന്നതുമായി ബന്ധപ്പെട്ട് കൃത്യമായി ഒരു നിലപാടെടുക്കാൻ പ്രാപ്തിയുള്ള ആളുമാണ്. പക്ഷെ അങ്ങനെയല്ലല്ലോ അവിടെ ഉണ്ടായത്. ഈ കൗൺസിലറുമായി ഏതെങ്കിലും തരത്തിൽ ആശയവിനിമയം നടത്തണമെങ്കിൽ, ബഹുമാനപ്പെട്ട MLA യുമായി ഏതെങ്കിലും തരത്തിൽ ആശയവിനിമയം നടത്തണമെങ്കിൽ മുനിസിപ്പൽ ചെയർപേഴ്സൺ ആ നിലയിൽ നിന്ന് നടത്തേണ്ട ഇടപെടലല്ലേ ഇത്? അങ്ങനെ അങ്ങനെ അല്ല ഉണ്ടായത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു എന്നതാണ് ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. യാദൃശ്യമായി ഉണ്ടായതല്ല, ബോധപൂർവമായി ഉണ്ടായത്. ഇപ്പൊ CPM ജില്ലാ സെക്രട്ടറിയെ സംബന്ധിച്ച് ഒരാക്ഷേപം ഇവിടെ ചൂണ്ടിക്കാണിച്ചു, CPM ജില്ലാ സെക്രട്ടറി പുറത്തു വന്നു നിന്നു.
ഒരു സംഘർഷം ഉണ്ടാകുന്ന സ്ഥലത്ത് നിന്ന് ആ ആളുകൾക്കൊപ്പം നിന്ന് അവരെ വികാരത്തിന് അടിമപ്പെടുത്തുന്ന വിധത്തിൽ വർത്തമാനം പറയലല്ല യഥാർത്ഥത്തിൽ ഉണ്ടാവേണ്ടത്. ആ വിഷയത്തെ കുറിച്ച് പഠിച്ച് രമ്യമായി വിഷയം എങ്ങനെ പരിഹരിക്കാൻ കഴിയും എന്നതിനെ സംബന്ധിച്ച് കൃത്യമായ ഒരു മാർഗനിർദ്ദേശം നൽകാനാണ് ഉണ്ടാവേണ്ടത്. ആ ആ നേതൃപരമായ ഒരു പങ്ക് ഈ കൗൺസിലറുടെയും എം എൽ എയുടെയും ഭാഗം ഉണ്ടായില്ല എന്നുള്ളതാണ് ഞങ്ങൾ ഉയർത്തുന്ന പ്രധാനപ്പെട്ട ആശയം. തിരുവഞ്ചൂർ ശരിക്കും പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ കാര്യങ്ങളോട് ഉള്ള സി പി എമ്മിന്റെ ഒരു പ്രതികരണം ഈ തരത്തിലാണ്. അവർ ഇപ്പോഴും സംശയിക്കുന്നത് അവിടെ കൃത്യമായിട്ടുള്ള ഒരു ഗൂഢാലോചന നടന്നിട്ടുണ്ട് എന്നുള്ളതാണ്. നേതൃപരമായ പങ്കുവഹിക്കേണ്ടുന്നവർ വഴിമാറി സഞ്ചരിച്ചു ഈ വിഷയത്തിൽ എന്നുള്ളതാണ്. ഇപ്പോ നഗരസഭ അധ്യക്ഷ അടക്കം ഈ വിഷയത്തിൽ കട്ടെത്തുന്ന ഒരു ധാർമ്മികത കാട്ടിയിട്ടില്ല എന്നുള്ളൊരു ആക്ഷേപവും അവർ ഉന്നയിക്കുന്നുണ്ട്. കാരണം ഇതിന് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ കോട്ടയത്തിന്റെ മാനം കെടുത്താനല്ല നമ്മുടെ ചർച്ച രാഷ്ട്രീയമായി പോകണമെന്ന് ആഗ്രഹിക്കുന്നുമില്ല. പക്ഷേ ഇതിൽ ഉണ്ടായിരിക്കുന്ന ആശയക്കുഴപ്പം അത് നമുക്ക് പുറത്തു കൊണ്ടുവരണം. അതിന് കഴിയുന്ന ആളുകൾ എന്നുള്ള നിലയിൽ, നിങ്ങൾക്ക് നേരിട്ട് അവിടെ ഉണ്ടായിരുന്ന ആളുകൾ എന്നുള്ള നിലയിൽ, നിങ്ങളുടെ ആ തുറന്നു പറച്ചിൽ അനിവാര്യമാണ്. നമ്മുടെ പൊതുസമൂഹത്തിന് അത് തിരിച്ചറിയാൻ കാരണമാകും എന്നുള്ളത് കൊണ്ടാണ്. ഇവിടെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, ഇത് യഥാർത്ഥത്തില് ഒരു അവിടെ ഉണ്ടായ സംഭവമായിട്ട് വളരെ അകന്ന് നിന്ന് സംസാരിക്കുന്നത് കൊണ്ടായിരിക്കും വേണം. കാര്യങ്ങൾ എന്താണെന്നുള്ളതിനെ കുറിച്ച് അവിടെ എന്റെ അടുത്ത് ഇത് പറഞ്ഞിരുന്നില്ല, എന്നെ അറിയിച്ചിട്ടൊന്നുമില്ല. ഞാൻ അറിഞ്ഞു കേട്ടി ചെന്നതാ ഇതുപോലെ സംഭവത്തിൽ അറിഞ്ഞു കേട്ടി ചെല്ലുകയാണോ ചെയ്യേണ്ടത്? അല്ലാതെ ഈ വിവരങ്ങളൊക്കെ നമുക്ക് അറിയാനുള്ള മാർഗങ്ങളുണ്ട്. ഗവൺമെന്റിന്റെ ഒരു സിസ്റ്റത്തിനകത്തില്ലേ, ആ സിസ്റ്റത്തിനകത്ത് ചെയ്യും എന്ന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ എന്തുകൊണ്ട് ചെയ്യാതെ പോയി? ഞാൻ അതുകൊണ്ട് അവരെ കുറ്റപ്പെടുത്തുന്നില്ല. കാരണം ആ സന്ദർഭത്തിൽ ഉണ്ടായിരുന്ന അസൗകര്യങ്ങൾ സ്വാഭാവികമായിട്ട് എനിക്ക് മനസ്സിലാവും. ആ പക്വതയോടുകൂടി അക്കാര്യത്തെ കാണാനാണ് ഞാൻ ശ്രമിച്ചിട്ടുള്ളത്. നമ്മൾ പിന്നെ അവിടെ ചെന്നു കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? രണ്ടു കൂട്ടരെ തമ്മിൽ രമ്യതപ്പെടുത്താൻ ശ്രമിക്കുക. ആ രമ്യതപ്പെടുത്താനായിട്ട് രമ്യതപ്പെടേണ്ട ആളുകൾ രണ്ടു കൂട്ടരുടെ ഭാഗത്തായിട്ട് നിന്നു കഴിഞ്ഞാൽ നമുക്ക് എന്താ മാർഗം? കുറച്ച് സമയമെടുത്ത് നമ്മൾ സംസാരിച്ച് മുന്നോട്ട് കൊണ്ടുപോകണം. ഞാനൊരു 5:30 അവിടെ ചെല്ലുന്ന സമയത്ത് ശ്രീ ഹരികുമാർ നേരത്തെ പറഞ്ഞു, എന്നേക്കാൾ വളരെ മുമ്പിൽ അദ്ദേഹം ഉണ്ടായിരുന്നു. ഞാൻ അറിഞ്ഞത് താമസിച്ചാണ്, എന്നോട് ആരും പറഞ്ഞിരുന്നില്ല, ഞാൻ തപ്പിത്തേടിച്ചതാണ്. എന്നാലും നഗരത്തിൽ നമ്മുടെ ഹൃദയത്തിൽ നടക്കുന്ന ഒരു സംഭവമാണ് എന്നുള്ളത് കൊണ്ട് അവിടെ പോയേ മതിയാകൂ എന്ന് തീരുമാനമെടുത്തു. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ അവിടെ ചെന്നു. ചെന്നു കഴിഞ്ഞപ്പോൾ ശാന്തമായി തീർക്കുന്നതിന് വേണ്ടി എല്ലാവരെയും കൂടെ വിളിച്ച് സംസാരിച്ചു. സംസാരിച്ചിട്ടൊരു തീരുമാനം ഉണ്ടാകുന്നില്ല. തീരുമാനം ഉണ്ടാകുമായിരുന്നു. യഥാർത്ഥത്തിൽ ജില്ലാ കളക്ടറോ അല്ലെങ്കിൽ എവിടെ ചീഫ് സെക്രട്ടറി റാങ്കുള്ള ഒരാളോ അല്ലെ പ്രിൻസിപ്പൽ സെക്രട്ടറി റാങ്കുള്ള ഒരാളോ എല്ലാവരെയും കൂടി ഉൾക്കൊള്ളാൻ കഴിയുന്ന ആരെങ്കിലുമോ അവിടെ ഒരാള് ഈ കാര്യത്തിൽ ഗവൺമെന്റിന്റെ ഭാഗം പറയാനായിട്ട് ഒഫീഷ്യലായിട്ടുണ്ടായിരുന്നെങ്കിൽ നമ്മളുടെ ഹൈറാർക്കി പ്രോട്ടോകോൾ ഹൈറാർക്കിയിൽ തഹസീൽദാർ ഏത് സ്ഥാനത്താണ് നിൽക്കുന്നതെന്ന് ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. ആ പാവം തഹസീൽദാരാണ് അവസാനം ഇതെല്ലാം എടുത്ത തലയിൽ വെച്ചുകൊണ്ട് നടക്കേണ്ടി വന്നവർ. അപ്പൊ ഇതുപോലെ ഒരു സീരിയസ് ഇഷ്യൂല് ഒരു തഹസീൽദാരാണോ എല്ലാവരെയും കൂടെ വിളിച്ച് കോർഡിനേറ്റ് ചെയ്യേണ്ട ഒരാള്? എനിക്ക് ചിരിയ വരുന്നത് സത്യം പറഞ്ഞാൽ. അങ്ങനെയല്ലല്ലോ കാര്യങ്ങൾ ചെയ്യുന്നത്. എത്ര നിസ്സാരമായിട്ടാണോ ഇതിനെ കാണുന്നത്? ഇനി ഇത്രയും ഒരു അരമണി ദിവസം മുഴുവൻ നീണ്ടു നിന്ന ഒരു കാര്യത്തിന് കോവിഡ് സിസ്റ്റത്തിനകത്ത് ഒരു ജില്ലക്കൊരു മന്ത്രിയില്ലേ? ഈ ജില്ലക്കൊരു മന്ത്രി ഉണ്ടായിരുന്നല്ലോ, ആ മന്ത്രിയെ നിയോഗിച്ചിട്ടുണ്ടായിരുന്നല്ലോ. ഇവിടെ നടന്ന ചെറിയ യോഗങ്ങളിൽ പോലും ആ മന്ത്രി വരാറുണ്ടായിരുന്നല്ലോ. 4-5 മണിക്കൂർ നടന്ന സംവാദത്തിന്റെ ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ ടെലഫോണിൽ പോലും അവരാരെങ്കിലും ഇവരെ ആരെയെങ്കിലും വിളിച്ചിട്ടുണ്ടോ? എന്നെ വിളിച്ചിട്ടില്ല. വേറെ ആരെയെങ്കിലും വിളിച്ചിട്ടുണ്ടോ? ആരെയും വിളിച്ചിട്ടില്ല. മേളിലിരിക്കുന്ന ആരെങ്കിലും വിളിച്ചിട്ടുണ്ടോ? ആരും വിളിച്ചിട്ടില്ല. അവർക്കൊക്കെ ഇവരെ ടിവിയിൽ കണ്ട് ആസ്വദിച്ചും സന്തോഷിച്ചും അവിടെ ഇവിടെ ഇരുന്നിട്ടുണ്ടാകാം. അവരാരെങ്കിലും ഇന്റർഫിയർ ചെയ്തോ? ആരും ചെയ്തില്ല. നമ്മൾ അവിടെ ചെന്നു എന്നുള്ളത് കൊണ്ട് മാത്രമാണ് നമ്മൾ തർക്കവിഷയമാകുന്നത്. വേണമെങ്കിൽ നമുക്ക് ഒഴിഞ്ഞു നിൽക്കാൻ പറ്റുമായിരുന്നു, പക്ഷെ എന്റെ മനസാക്ഷി അനുവദിക്കുകയല്ല. നമ്മൾ വ്യത്യസ്തനായ ഒരു സമീപനം എടുക്കുന്ന ഒരു വ്യക്തിയാണ്, ആകണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. അത് ഇതുപോലെ തിരുവനന്തപുരത്തിരിക്കുന്ന അത്യുന്നതങ്ങളിൽ ഇരിക്കുന്ന ആളുകൾ അടക്കം ഒരു ടെലഫോണിൽ സംസാരിച്ച് ഒരു ഇൻഫർമേഷൻ പാസ് ചെയ്യുന്നതിന് പകരം അവരെല്ലാം മൗനികളായിട്ടിരുന്നു. അവരെല്ലാം ഒരു കോൺട്രവേഴ്സിയിലും ഇല്ലാതെ പോയി. അവർ ഈ തർക്കത്തിന്റെ ഭാഗവുമല്ല. നേരിട്ട് അവിടെ ചെല്ലാൻ ബാധ്യതപ്പെട്ട ആളുകളെ കുറിച്ച് മാത്രം ചർച്ച. അവർ മാത്രമാണ് ഈ ചർച്ചക്കകത്ത് വന്നത്. എന്തുകൊണ്ട്? അവിടെ ചെന്നത് കൊണ്ട്. അപ്പൊ ഞാൻ പറയുന്നത് ചെയ്യേണ്ട കാര്യങ്ങളില്ലേ? ഗവൺമെന്റിന്റെ കാര്യമാണെങ്കിൽ
അത് ചെയ്യാൻ ഒരു സിസ്റ്റം ഇല്ലേ? ഉണ്ടെന്ന് എനിക്കറിയാം, കൃത്യമായ സിസ്റ്റം ഉണ്ടെന്ന് എനിക്കറിയാം. ആ സിസ്റ്റത്തിനകത്ത് ഇവരിൽ ഓരോരുത്തർക്കും ഇടപെടാൻ പറ്റുന്ന ഓരോ രംഗങ്ങളിലെ എന്തുകൊണ്ട് അവരാരും ചെയ്തില്ല, എന്തുകൊണ്ട് അവരൊക്കെ ഉറങ്ങിപ്പോയി, അവരുടെ ദാവന്ത അനങ്ങാതെ പോയത്, അവർക്കൊരു ശബ്ദം പോലും ഇല്ലാതെ പോയത് എന്താ? ഞങ്ങൾക്കൊരു സംശയം ഉണ്ടായാൽ ഞങ്ങൾ ആരോട് ചോദിക്കും? തഹസിയാരോട് ചോദിക്കും. ഞങ്ങൾക്കൊരു സംശയം ഉണ്ടായാൽ സംശയം ചോദിക്കാൻ പറ്റുന്ന ആളാരാ? ഇവിടെ വില്ലേജ് അസിസ്റ്റന്റിനോട് ചോദിക്കാൻ പറ്റുമോ? അതിന് സീനിയർ ആയിട്ടുള്ള ആളുകളില്ലേ? അവരല്ലേ ഇതിനകത്ത് ഇന്റർഫിയർ ചെയ്യേണ്ടത്? ഇവിടെ അര ദിവസം മുഴുവൻ നടന്ന ഒരു സംഭവത്തിൽ കോട്ടയം, ഇവിടെ ഒരു ജില്ലാ തലസ്ഥാനത്ത് നടന്ന സംഭവത്തിൽ അനങ്ങിയിട്ടുള്ള ഒരാളിന്റെ പേര് പറ ആരുമില്ല. പക്ഷെ എന്നാലും ഞാൻ കുറ്റപ്പെടുത്താനില്ല. ഞാൻ അത് കുറ്റപ്പെടുത്തുന്നതല്ല, ആത്മരോഷം കൊണ്ട് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. കുറ്റപ്പെടുത്തുന്നതിന് വേണ്ടി പറഞ്ഞതല്ല. നമുക്കിതിൽ നിന്ന് പഠിക്കേണ്ട ഒരു പാഠമുണ്ട്. എന്താ നമുക്ക് പഠിക്കേണ്ടത്? ഇതുപോലുള്ള സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കണം. ഇതൊക്കെ പരമരഹസ്യമായി വെച്ചുകൊണ്ട് നടന്ന് സ്വന്തം കക്ഷത്തിൽ ഇരിക്കട്ടെ എന്നൊരു നിലപാടെടുക്കാതെ, ജനങ്ങളെ ബാധിക്കുന്ന പ്രശ്നമാണ്, ഒരു സമൂഹത്തിന്റെ ഫ്യൂച്ചറിനെ ബാധിക്കുന്ന പ്രശ്നമാണ്, ജനങ്ങളിൽ ഒരു കൺഫ്യൂഷൻ ഉണ്ടാകുന്ന കാര്യമാണ് എന്ന് മനസ്സിലാക്കി, ആ അർത്ഥത്തിൽ ഇന്റർഫിയർ ചെയ്യാൻ ഈ മേളിലത്തെ ഹൈറാർക്കിയിൽ ഒരു കുട്ടിയെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ഈ പ്രശ്നമേയില്ല. നമുക്കെല്ലാം അവിടെ വെച്ച് തീർക്കാം. സതീഷ്, ഇതാണ് സതീഷ്, ഇതാണ് ഇവിടുത്തെ ഒരു പ്രശ്നം. ഇപ്പോ തിരുവഞ്ചൂരായാലും ഹരികുമാർ ആയാലും ഒക്കെ ചൂണ്ടിക്കാട്ടുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം അതാണ്. അവിടെ വേണ്ടവരാരും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ഈ തിരുവഞ്ചൂർ ചൂണ്ടിക്കാട്ടുന്നത് പോലെ ജില്ലയ്ക്ക് ഒരു മന്ത്രിയുണ്ട് ചുമതലയുള്ള. ആ മന്ത്രി പോലും ഒരു ടെലിഫോണിൽ പോലും അവിടുത്തെ എം എൽ എ ആണ് തിരുവഞ്ചൂർ. ഇനിയിപ്പോ ഹരികുമാറിനെ വിളിക്കണമെന്നില്ല, തിരുവഞ്ചൂരിനെ വിളിച്ച് ചോദിക്കാം എന്താണ് അവിടെ സംഭവം. അങ്ങനെ ഒരു അന്വേഷണം പോലും ഉണ്ടായിട്ടില്ല എന്ന് പറയുന്നു. എന്നിട്ട് അവിടെ ഇതിന് മുൻകൈ എടുത്ത ജനപ്രതിനിധികളെ പ്രതിക്കൂട്ടിലാക്കുന്ന തരത്തിൽ നീക്കം നടക്കുന്നു എന്നുള്ളൊരു ആക്ഷേപം ഉയരുന്നുണ്ട്. ബഹുമാനപ്പെട്ട എം എൽ എ ഇവിടെ മുമ്പ് ഇറക്കിയ ഒരു ഫേസ്ബുക്ക് ലൈവിൽ തന്നെ പറയുന്നുണ്ട്, കോട്ടയത്തിന്റെ ഒരു പ്രത്യേകത ജില്ലാ കളക്ടറും എ ഡി എമ്മും ജില്ലാ പോലീസ് മേധാവിയും എല്ലാം ക്വാറന്റൈനിലാണ്. അതുകൊണ്ട് തന്നെ പ്രധാനപ്പെട്ട ആ മൂന്ന് ഉദ്യോഗസ്ഥർ, ഈ തരത്തിലുള്ള എല്ലാ പ്രവർത്തനത്തിനെയും ഏകോപിപ്പിക്കേണ്ട ആ മൂന്ന് ഉദ്യോഗസ്ഥർ ഉണ്ടായിരുന്നില്ല എന്നത് വസ്തുതയാണ്. പക്ഷെ ഞങ്ങൾ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ജനപ്രതിനിധികൾക്ക് ചെറുതല്ലാത്ത പങ്കുണ്ട്. ജനങ്ങൾ സ്വാഭാവികമായി ഒരു തെറ്റിദ്ധാരണയുടെ പേരിൽ വയലന്റായി നിൽക്കുന്ന ഒരു ഘട്ടത്തിൽ അവിടെ ഉദ്യോഗസ്ഥരെക്കാൾ കൂടുതൽ ആ ആളുകളെ അനുനയിപ്പിക്കാൻ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ കഴിയുന്നത് ജനപ്രതിനിധികൾക്കാണ് എന്ന കാര്യത്തിൽ തർക്കവും വേണ്ട, ഉറപ്പായും ജനപ്രതിനിധികൾക്കാണ്. അവിടെ ജനപ്രതിനിധികൾ നിർവഹിച്ചതാ ആ അവരുടെ ഉത്തരവാദിത്തമല്ല, മറിച്ച് ആ ആളുകൾക്കൊപ്പം നിന്നുകൊണ്ട് കൂടുതൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുകയായിരുന്നു. ഇപ്പോ ആ മൃതദേഹം എന്തിന് ഇവിടെ കൊണ്ടുവരുന്നു, നിങ്ങൾക്ക് പള്ളിയിൽ കൊണ്ടടക്കിക്കൂടെ എന്നൊരു ആരോപണം അവിടെ ഉയർന്നു വന്നില്ലേ? അങ്ങനെ എത്രയെല്ലാം തരത്തിലുള്ള അബദ്ധ ജടിലമായ കാര്യങ്ങളാണ് ഉയർന്നു വന്നത് എന്ന് നമ്മൾ ഓർക്കുക. അപ്പൊ ഇത് ബോധപൂർവമാണ്, ബോധപൂർവമായി ഒരു പ്രശ്നം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു എന്ന് മാത്രമേ ഇതിനെ കാണാൻ. ശ്രീ ഹരികുമാർ, ഈ ഉയർന്ന ഒരു വലിയ വിഷയം ഇതാണ്. അവിടുത്തെ ആളുകളെ ഇപ്പൊ ഉദ്യോഗസ്ഥർ ആരുമില്ല, ഇനി ഒരു ഉദ്യോഗസ്ഥൻ പോലും അവിടെ അത് പറയാനില്ല. അങ്ങനെയാണെങ്കിൽ പോലും നമ്മൾ കാട്ടേണ്ടുന്ന ബാധ്യത എന്തുകൊണ്ട് കാട്ടിയില്ല? അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു സന്ദേശം കോട്ടയത്തിന് മോശമാകുന്ന രീതിയിൽ പുറത്തേക്ക് പോയത്. അല്ല, ഈ വിഷയത്തെ ഈ ഉദ്യോഗസ്ഥരടക്കം ഇത്ര നിസ്സാരമായിട്ടാണ് കാണുന്നത്? കോട്ടയത്ത് കൊറോണ മൂലം ആദ്യം മരിക്കുന്ന രോഗിയാണ് ഒരു വ്യക്തിയാണിത്, ആദ്യത്തെ കൊറോണ മരണമാണിത്. ഈ വിഷയത്തെ ഇത്ര നിസ്സാരമായിട്ട് കണ്ടുകൊണ്ട് ഒളിച്ച് ചെയ്യാനാണോ ഇവർ തീരുമാനിച്ചത്? എന്റെ ചോദ്യം അതാ. അപ്പൊ ഞാൻ അവിടെ ആ പ്രശ്നം ആളിക്കത്തിക്കാൻ ശ്രമിച്ചു എന്ന് പറയുമ്പോൾ ഇവിടെ ബാക്കിയുള്ളവരുടെ ചുമതല എന്തായിരുന്നു? കളക്ടറെ വിട്, ഈ എ ഡി എമ്മും തഹസിൽദാറും ഒക്കെ അപ്പോൾ അവിടെ സംസാരിക്കാൻ വരുന്നതിന് മുമ്പ് തന്നെ ഇവർക്ക് ഇതിന്റെ പ്രിക്കോഷൻസ് എടുക്കാൻ മേലായിരുന്നു. അവരതൊന്നും എടുക്കാതെ വയലന്റ് ആയിട്ട് നിൽക്കുന്ന ആളുകളുടെയും അതിന് നേതൃത്വം നൽകി എന്ന് പറഞ്ഞ് എനിക്ക് എന്നെ മാത്രം കുറ്റപ്പെടുത്തുന്നതിന്റെ കാര്യം എന്താ? ഇവർക്ക് ആദ്യമേ രാവിലെ തന്നെ ഈ കോളനി നിവാസികളുമായിട്ട് സംസാരിച്ചിരുന്നുവെങ്കിൽ, പറഞ്ഞിരുന്നുവെങ്കിൽ ഈ പ്രശ്നം ഇവിടെ ഉണ്ടാകുമായിരുന്നു, അവരെ ബോധവൽക്കരിച്ചിരുന്നെങ്കിൽ ഈ പ്രശ്നം ഉണ്ടാകുമായിരുന്നു. അപ്പൊ അവരവരുടെ ചുമതലകൾ നിർവഹിക്കാതെ എങ്ങനെയെങ്കിലും കോട്ടയത്ത് കാട്ടിക്കൂട്ടുകയാണ്, ഈ കോവിഡ് പ്രതിരോധ രംഗത്ത് കോട്ടയത്ത് കാട്ടിക്കൂട്ടുകയാണ്. ആ കാട്ടിക്കൂട്ടലിന്റെ സംവിധാനമാണ് ഈ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. ജില്ലാ കലക്ടർ ശ്രീ ഹരികുമാർ, അവിടെ അവിടെ ഉണ്ടാകുന്ന ഒരു സംശയം, അതിന് ആ രാഷ്ട്രീയ ആരോപണം പോട്ടെ, അവിടെ ഉണ്ടാകുന്ന ഒരു സംശയം ഇതാണ്. അവിടുത്തെ സാധാരണക്കാരായ ജനങ്ങൾക്ക് ഒരു ആശങ്ക ഉണ്ടാകാം, സ്വാഭാവികം. അവർ ഏതെങ്കിലും വഴിയിലൊക്കെ ഇത് മൃതദേഹം സംസ്കരിക്കാൻ വരുന്നു എന്നുള്ളത് അവർക്ക് സംശയം ഉണ്ടാകാം. പക്ഷേ ഇനി എന്തിന്റെ പേരിലായാലും ആ സംശയം ദൂരീകരിക്കേണ്ടുന്ന ഉത്തരവാദിത്വം ജനപ്രതിനിധികൾക്കുണ്ട്. ആ ഉത്തരവാദിത്വം
നിർവഹിക്കാതെ പോയോ എന്നുള്ളതാണ് സംശയം. ഒരിക്കലും ഇല്ല. അങ്ങനെ ആയിരുന്നുവെങ്കിൽ ഞാൻ എനിക്ക് ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് എനിക്ക് പോകാമായിരുന്നു. എനിക്കവിടെ വരേണ്ട കാര്യമില്ല. എനിക്ക് ഈ പ്രശ്നത്തിൽ ഇടപെടാതിരിക്കാം. ഈ പ്രശ്നത്തിൽ ഇപ്പം അവിടുത്തെ പാതി ജനങ്ങൾ ഞാൻ കൂടി അറിഞ്ഞാണ് കത്തിച്ചതെന്ന് പറഞ്ഞ് ഇന്നൊരു ഒരാൾക്ക് വീഡിയോ കൊടുത്തു. ഞാൻ എന്ത് ചെയ്യും? ഞാനിവിടെ അറിഞ്ഞിട്ടാണ് ഈ രാത്രിയിൽ ഇത് നടന്നത് എന്ന് പലരാണ് പല പല മുഖങ്ങൾ പല രീതിയിലാണ് പല വേർഷനിലാണ് ഇത് പറയുന്നത്. ഞങ്ങൾ ആരെ വിശ്വസിച്ച്? ഞങ്ങള് കോട്ടയം തഹസിൽദാറെ വിശ്വസിച്ചിട്ടാണ് ഞാനും എം എൽ എയും അവിടെ നിന്ന് പോകുന്നത്. ഇങ്ങനെ ഒരു വാക്കു വ്യത്യാസം കാണിക്കുമെന്ന് ഞങ്ങൾ സ്വപ്രതിപ്പൊന്നും ഇട്ടില്ല. പക്ഷെ രാത്രി 12 മണിയായപ്പോ വളരെ നാടകീയമായിട്ട് അവർ കൃത്യം നിർവഹിച്ചു. ആ കൃത്യം നിർവഹിക്കുന്നതിന് ഞങ്ങൾക്ക് വിരോധം ഉണ്ടായിരുന്നില്ല. ഞാൻ പറഞ്ഞല്ലോ, ഇവര് ഇത് കൃത്യമായിട്ട് ആ കൃത്യത്തിന് 12 മണിക്ക് ഞാൻ അടക്കം വന്നു ചെയ്യിച്ചു തന്നേനെ. അതിനകത്ത് യാതൊരു സംശയവും ഇല്ല. പക്ഷെ ഇവിടെ സർക്കാർ സംവിധാനത്തിൽ ഉണ്ടായതായിട്ടുള്ള വീഴ്ചയെ കുറിച്ച് അവർ പറയാതെ ഞങ്ങൾ അവിടെ വന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കി എന്ന് പറയുന്നതിൽ യാതൊരു ബന്ധവും ഇല്ല. അങ്ങനെയാണെങ്കിൽ ഈ വിഷ്വൽ മീഡിയാസ് എല്ലാം ഈ സ്ത്രീകളെ കാണുന്നതല്ലേ? അവരുടെ ഡയലോഗ് ഇപ്പൊ അവരെല്ലാം അവര് അവര് ഇപ്പൊ ഇവിടെ ഒരു CPM പ്രതിനിധി സജീഷ് ഒരു കമ്മ്യൂണൽ ഇത് പറഞ്ഞു. അതുപോലും എന്റെ തലയിലാണ്. സ്വാഭാവികമാണ് അവരങ്ങനെ പറഞ്ഞെങ്കിൽ ഇത് പള്ളിയിൽ കല്ലറയിൽ കൊണ്ട് അടക്കാൻ പറ്റില്ല എന്നൊരു സ്ത്രീ ചോദിച്ചു. അവരെയൊന്നും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അവർ അത്തരത്തിൽ ചോദിക്കും. സ്വാഭാവികമാണ്. ഇങ്ങനെയുള്ള സന്ദർഭത്തിൽ അവരങ്ങനെ ചിന്തിച്ചിരിക്കാം. അത് അതിൽ നിന്ന് അവരെയും തെറ്റു പറയാൻ പറ്റുമോ? അത് പല മനുഷ്യരും പല വേർഷനിലായി ഓരോ വിഷയത്തെ കാണുന്നത്. ഇതൊന്നും ഉണ്ടാകില്ലായിരുന്നു. ഞാൻ പറയുന്നതാണ് ഇതൊന്നും ഉണ്ടാകില്ലായിരുന്നു. കൃത്യമായ സംവിധാനത്തോടുകൂടി ജില്ലാ ഭരണകൂടം അല്ലെങ്കിൽ ഈ അത് കഴിഞ്ഞു വന്ന DMO ഈ തഹസിൽദാറോ ആളുകളെ കാണുകയോ ബാക്കിയുള്ള ഇതിന്റെ ഫൈനൽ റിസൾട്ട് എന്താണ്? ഈ ഈ ക്രിമിറ്റോറിയത്തിന്റെ ഡ്യൂട്ടി ഉണ്ടായിരുന്ന ആളെ ഇന്ന് രാവിലെ അയാളുടെ ഭാര്യ വീട്ടിൽ കേട്ടില്ല. ഇത് ഇത് ഇതൊന്നും ആരും അറിയുന്നില്ല. ഞാൻ ചെന്ന് ആ സ്ത്രീയുടെ കൈയും കാലും പിടിച്ച് കാരണം കോളനിയാണ്. കോളനിയിലെ സംസ്കാരവും ജീവിത രീതിയും പ്രത്യേകമാണ്. ഈ രാജൻ എന്ന് പറയുന്ന ആളെ പോലീസ് വന്ന് പോലീസ് ബന്ധവസാക്കി അയാളെ താക്കോലും മേടിച്ചുകൊണ്ട് അറസ്റ്റ് ചെയ്ത് അയാളെ കൊണ്ട് കൃത്യം നിർവഹിപ്പിച്ച് അയക്കെ അറിയാവുള്ളൂ. ഇതിന്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം രാജനെ തിരിച്ച് 2 മണിക്ക് വീട്ടിൽ കൊണ്ടുവിട്ടപ്പോൾ രാജനെ കേട്ടില്ല വീട്ടിലോട്ട്. രാജൻ എന്നെ വിളിച്ചു, എന്നെ കേട്ടില്ല. ഞാൻ വെളുപ്പിന് 6 മണിക്ക് ചെന്ന് ആ രാജന്റെ ഭാര്യയുടെ കയ്യേ കാലെ പിടിക്കുന്ന രീതി പറഞ്ഞിട്ടാണ് രാജന്റെ മുഴുവൻ ഉപയോഗിച്ച ഡ്രസ്സുകളടക്കം എടുത്ത് കത്തിച്ചിട്ടാണ് ഈ രാജനെ അകത്ത് കയറ്റിയത്. ഇത് പുറത്തുനിന്ന് സംസാരിക്കുന്നവർക്ക് എന്തും പറയാം. മനുഷ്യര് ഈ രോഗത്തെ കുറിച്ചിട്ട് എല്ലാവരുടെയും സാഹചര്യം ഇതാ. ഇത് നമ്മൾ വിദ്യാഭ്യാസമുള്ളവർ ഇങ്ങനെ ചിന്തിക്കുമ്പോൾ വിദ്യാഭ്യാസം ഇല്ലാത്തവരുടെ നിലവാരത്തിൽ അവർ ഇതിനേക്കാൾ ഭയാനകമായിട്ടാണ് ചിന്തിക്കുന്നത്. അപ്പൊ അവരെ ബോധവൽക്കരിക്കാനായിട്ടുള്ള ശ്രമം നടത്താതെ വീണ്ടും 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 ഞങ്ങൾ പിടിച്ചിടം ജയിക്കണം എന്നുള്ള നിലയിലുള്ള അതാണ് നടന്ന അവസാനം. അത് നടക്കട്ടെ, അത് നടന്നുകൊണ്ട് ഞങ്ങൾക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല. ഞാൻ പിടിക്കണം ജയിക്കണം എന്നുള്ള CPM നേതൃത്വത്തിന്റെ നിലപാടാണ് അവിടെ നടന്നത്. യാതൊരു വിരോധവും ഞങ്ങൾ എന്റെ ആഗ്രഹം ആ മൃതദേഹം സംസ്കരിക്കണമെന്ന് മാത്രമായിരുന്നു. ആത്മാർത്ഥമായിട്ട് പറയാം അത് നടന്നതിൽ. കാരണം അത് അത് ഇന്നും നടന്നില്ലെങ്കിൽ ഞാൻ നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ ഒരു വിങ്കലായിട്ട് നിൽക്കുന്ന കാര്യമാണ്. ഒരു പൊതുപ്രവർത്തകൻ എന്ന് പറഞ്ഞില്ല 100%. പക്ഷെ ഇതിനകത്ത് ചെയ്യും ഞങ്ങളെ മാത്രം പഠിയാരുന്നത് സോഷ്യൽ മീഡിയ ഇന്നലെ മുതൽ തുടങ്ങിയ ആക്രമണം ഇപ്പോഴും എന്നിൽ തുടരുകയാണ്. പക്ഷെ എന്നെ അറിയാം, കോട്ടയത്തെ ജനങ്ങൾക്ക് എന്റെ വാർഡിലെ ജനങ്ങൾക്ക് എന്നെ അറിയാം. ഞാൻ എങ്ങനെയാണ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് അറിയാം. കോട്ടയത്തെ മാധ്യമ പ്രവർത്തകർക്ക് എന്നെ അറിയാം. എന്റെ കഴിഞ്ഞകാല പ്രവർത്തികൾ അറിയാം. അതുകൊണ്ട് അങ്ങനെ എന്നെ ടാർഗറ്റ് ചെയ്താൽ അത് വിജയിക്കില്ല. തീർച്ചയായും ഞാൻ ജനങ്ങളോടൊപ്പമാണ്, സംശയമൊന്നുമില്ല. ഒരു ഒരു താഴെ തലത്തിലുള്ള ജനപ്രതിനിധിയെ സംബന്ധിച്ച് എനിക്ക് പല സാഹചര്യങ്ങളിലും ഞങ്ങൾ ജനങ്ങളോടൊപ്പം നിൽക്കേണ്ടി വരും. ഞങ്ങളുടെ ഏരിയയിലെ ജനങ്ങളുടെ കൂടെ നിൽക്കേണ്ടി വരും. ഇങ്ങനെയുള്ള ഇഷ്യൂ വരുമ്പോഴും ഒരു ഒരു പരിധി വരെ തെറ്റാണെങ്കിൽ പോലും അവരുടെ കൂടെ നിൽക്കേണ്ടി വരും. പക്ഷെ ഈ വിഷയത്തിൽ അവരോടൊപ്പം നിൽക്കുകയും ഒപ്പം പ്രശ്നം പരിഹരിക്കാൻ ശ്രമിക്കുകയും ഞാൻ ചെയ്തിട്ടുണ്ട്. സജീഷെ, തിരുത്തൽ ശക്തിയാകാൻ ശ്രമിച്ചവരാണ് ഇവർ. അവർ വീണ്ടും ആവർത്തിച്ച് പറയുന്നതാണ്. എന്നിട്ടും രാഷ്ട്രീയമായി അതിനെ മുതലെടുക്കുന്നതിലുള്ള ഉത്തരവാദിത്തങ്ങളിൽ സർക്കാർ ഒളിച്ചോടി എന്നുള്ളത് ബോധ്യപ്പെട്ട ഒരു സംഗതി. ഹലോ, ആ സജീഷ് കേൾക്കാം. ഓക്കെ ഓക്കെ. അല്ല, ഇതിനകത്ത് ബഹുമാനപ്പെട്ട കൗൺസിലർ പറഞ്ഞൊരു കാര്യം തന്നെ ഒന്ന് ഓർത്തു നോക്കൂ. അവസാനം പറഞ്ഞു വെച്ചൊരു വാക്കെന്താ? തഹസീൽദാർ ഞങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചു. എത്ര ബാലിശമായ ഒരു ആരോപണമാണ് ഉയർത്തുന്നത്. അപ്പോ ആ മൃതദേഹം അവിടെ അടക്കരുത് എന്ന ആഗ്രഹം ഞങ്ങൾക്കും ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങളിത് പ്രചരിപ്പിച്ചു എന്നതിന്റെ ഏറ്റവും പ്രഥമമായ ഉദാഹരണമാണ് ആ പറഞ്ഞ വാക്കുകൾ. തഹസീൽദാർ ഞങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചു, ഇവിടെ ഇല്ല എന്ന് പറഞ്ഞത് കൊണ്ട് ഞങ്ങൾ വീട്ടിൽ പോയി എന്ന് പറയുന്നത് തന്നെ. അവിടുത്തെ ആളുകളെ ജാഗ്രതയോടുകൂടി നിർത്തേണ്ട പ്രധാനപ്പെട്ട ഉത്തരവാദിത്തം ജനപ്രതിനിധികൾക്കാണ് എന്ന കാര്യത്തിൽ ഞങ്ങൾ ഉറച്ചു നിൽക്കുന്നു. മറ്റൊരു കാര്യം കൂടി സൂചിപ്പിക്കാനുള്ളത് ഇവിടെ ബഹുമാനപ്പെട്ട തിരുവഞ്ചൂര് പറഞ്ഞതുപോലെ
ഞങ്ങളെ മന്ത്രി ബന്ധപ്പെട്ടില്ല, ഇല്ലെങ്കിൽ ഞങ്ങളെ കളക്ടർ വിളിച്ചില്ല എന്ന് പറയുമ്പോൾ ഒരു പ്രദേശത്ത് ഒരു പ്രശ്നം ഉണ്ടായാൽ അവിടുത്തെ ജനപ്രതിനിധിക്ക് ഇവരിൽ ആരെയെങ്കിലും വിളിച്ച് ഈ ഉന്നത ഉദ്യോഗസ്ഥരുമായോ ഇല്ലെങ്കിൽ ബഹുമാനപ്പെട്ട മന്ത്രിയുമായോ ഇല്ലെങ്കിൽ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകളുമായോ ഫോണിൽ സംസാരിച്ച് ഈ പ്രശ്നത്തെ സംബന്ധിച്ച് ഇവിടുത്തെ ഗൗരവത്തെ സംബന്ധിച്ച് സൂചിപ്പിക്കാൻ കഴിയും. പക്ഷെ അതിന് ഇവർ തയ്യാറാവുന്നില്ല. ഇവരുടെ ആവശ്യം ഇവിടെ ബോധപൂർവമായി ഒരു പ്രശ്നം രൂപപ്പെടണം എന്നതാണ് എന്നതിന്റെ സൂചനയാണ് അവിടെ നടന്നത് എന്നുള്ളതാണ് പറയാനുള്ളത്. ഇപ്പൊ നമുക്ക് തന്നെ അനുഭവമുണ്ട്. ഇതിനു മുമ്പ് തന്നെ പല വട്ടവും ഒരു തരത്തിലും ന്യായീകരിക്കാൻ കഴിയാത്ത അശാസ്ത്രീയമായ പ്രചരണങ്ങൾക്ക് കുടപിടിച്ചവരാണ് ഇവർ. ആ അശാസ്ത്രീയമായ പ്രചരണങ്ങൾക്ക് സംസ്ഥാനത്താകെ കുടപിടിച്ച് അവർ ഈ തരത്തിൽ ഈ കോട്ടയത്തും ഒരു പ്രചരണത്തിന് നേതൃത്വം നൽകി എന്ന് മാത്രമേ ഈ വിഷയത്തെ കാണാൻ കഴിയൂ. അല്ല, ശരിക്കും സതീഷ്, ഇതിനകത്ത് CPM പ്രധാനപ്പെട്ട ആളുകൾ പോലും ഇതിനകത്ത് കൃത്യമായിട്ടുള്ള ഒരു ഇടപെടൽ നടത്താതിരിക്കുമ്പോൾ അവിടെ ആ ഇടപെടൽ ജനപ്രതിനിധിയെ വളഞ്ഞിട്ട് ആക്രമിക്കുന്നത് ശരിയാണോ? അത് നമ്മൾ ശ്രദ്ധിക്കാതെ പോകരുത്. രാത്രി അവിടെ ശ്മശാനത്തിൽ കൊണ്ടുപോയി ശ്മശാന ജീവനക്കാരനെ പോലീസ് കൊണ്ടുപോയി അവിടെ ആ മരണാനന്തര കർമ്മം ആ മൃതദേഹം സംസ്കരിക്കുന്നതിന് ശ്രമം നടത്തിയിട്ട് പിന്നീട് അയാളെ വീട്ടിൽ കയറ്റാത്ത ഒരു അവസ്ഥയുണ്ടായി. അത് നമ്മൾ കാണാതെ പോകുന്നുണ്ട്. ഈ സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ച നടക്കുമ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കോട്ടയത്ത് ഇതാ ഇങ്ങനെ ഒരു മോശമായ പ്രവൃത്തി നടന്നു എന്ന ആരോപണം ഉയരുമ്പോൾ അതിന്റെ അനന്തരഫലമായി നടന്ന ഒരു സംഭവം ഇപ്പൊ ഹരികുമാർ ചൂണ്ടിക്കാട്ടുമ്പോഴാണ്. അതും നമ്മുടെ കേരളം ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയമാണ്. അങ്ങനെ അവിടെ ഇടപെടാൻ തയ്യാറായ ഒരു ശ്മശാന ജീവനക്കാരന് സ്വന്തം വീട്ടിൽ പോലും കയറാൻ പറ്റാത്ത തരത്തിലുള്ള മാനസികാവസ്ഥയിലേക്ക് നമ്മുടെ ആളുകൾ നിൽക്കുന്ന ഇടത്താണ് ഈ സംഭവം ഉണ്ടായത് എന്നുള്ളതാണ്. അല്ല, അതിനകത്ത് കാണേണ്ട ഒരു കാര്യം, ഇവിടെ മാത്രമല്ല, കോട്ടയത്ത് മാത്രമല്ല, ഇപ്പോ തൃശ്ശൂരിൽ ഒരു 50 വീട് കോളനിയിൽ ഒരു യുവാവിന്റെ മൃതദേഹം അവിടെ കിടന്നു. ആളുകൾ എടുത്തു മാറ്റാൻ തയ്യാറായില്ല. ഒട്ടനവധി കുടുംബങ്ങൾ താമസിക്കുന്ന കോളനിക്കുള്ളിലാണ്. അവിടുത്തെ DYFI പ്രവർത്തകരാണ് ഈ മൃതദേഹം എടുത്ത് മാറ്റാൻ തയ്യാറായത്. അതുപോലെ കണ്ണൂര് കിഴക്കേ കതിരൂര് മുഹമ്മദിന്റെ കബറടക്കം, ആ കബറടക്കത്തിൽ പങ്കെടുക്കാൻ അല്ലെങ്കിൽ ആ ചടങ്ങ് നിർവഹിക്കാൻ അവിടുത്തെ അവരുടെ ബന്ധുക്കളടക്കം തയ്യാറായില്ല. മറിച്ച് ആ പ്രവർത്തനം അവിടെ ആ പ്രവർത്തനം ഏറ്റെടുത്ത് DYFI ആണ്. അപ്പൊ സംസ്ഥാനത്ത് പല സ്ഥലത്തും ഇത്തരം അനുഭവങ്ങൾ ഉണ്ടാവുകയാണ്. അപ്പൊ തെറ്റിദ്ധാരണയുടെ പേരിൽ, അശാസ്ത്രീയമായ പ്രചരണങ്ങളുടെ പേരിലാണ് ആളുകൾ ഇത്തരത്തിൽ അപ്പോ ആ ആളെ വീട്ടിൽ കയറ്റാതെ വരുന്നത്. നാളെ ഒരു കാര്യം ചിന്തിച്ചു നോക്കൂ. കോവിഡ് വാർഡിൽ ഒരാള്, ഹലോ ഹലോ, കോവിഡ് വാർഡിൽ ജോലി ചെയ്യുന്നക്കാരൻ, ഒരു ആരോഗ്യ ജീവനക്കാരൻ വീട്ടിൽ ചെല്ലുമ്പോ, ഹലോ കേൾക്കുന്നുണ്ട് സജേഷ്, പറഞ്ഞോളൂ. കോവിഡ് വാർഡിൽ ഡ്യൂട്ടി ചെയ്ത ഒരു ആരോഗ്യ ജീവനക്കാരൻ വീട്ടിൽ വരുമ്പോ ഇനി വീട്ടിൽ കയറണ്ട എന്ന് ആളുകൾ പറയുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോയാൽ എവിടെ ചെന്നെത്തും? ചിന്തിച്ചു നോക്കിക്ക്. അപ്പൊ അത് തെറ്റിദ്ധാരണാകരമായ പ്രചരണത്തിന്റെ ഭാഗമായി ഞാൻ ആദ്യമേ സൂചിപ്പിച്ചല്ലോ. ആ കോളനിക്കുള്ളിലുള്ള ആളുകളെ അവരെ കുറ്റം പറയുന്നില്ല, അവരെ തെറ്റിദ്ധരിപ്പിച്ചു. അവരെ തെറ്റിദ്ധരിപ്പിച്ചതിന്റെ മുഴുവൻ ഉത്തരവാദിത്വം ഇവർക്കാണ്. ഇതൊരു രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി അവർ ഉപയോഗിച്ചു. വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകളിൽ ഏതെങ്കിലും ഇത് ഞങ്ങൾക്ക് ഗുണമായി മാറുമോ എന്നുള്ള തരത്തിലുള്ള തെറ്റിദ്ധാരണാജനകമായ കാര്യം പ്രചരിപ്പിച്ചു. ഒരു കാര്യം കാണണം, CPM ജില്ലാ സെക്രട്ടറി അവിടെ എത്തിയപ്പോ പ്രിയപ്പെട്ട ഈ കൗൺസിലറോട്, ഓ കൗൺസിലർ BJP പ്രതിനിധിയാണ്, പക്ഷെ അതൊന്നും നോക്കിയില്ല. ആ വാർഡിന്റെ കൗൺസിലറാണ് എന്നുള്ളത് കൊണ്ട് ഈ കൗൺസിലറുമായി ആശയവിനിമയം നടത്തിയല്ലോ. ഇതുമായി ബന്ധപ്പെട്ട് തുടർ ചർച്ചയ്ക്ക് വേണ്ടിയിട്ട് കളക്ടറേറ്റിലേക്ക് വരണം എന്ന് ഈ കൗൺസിലറോട് ആവശ്യപ്പെട്ടപ്പോ ഞാൻ എന്റെ ആളുകൾക്കൊപ്പമേ ഇരിക്കൂ, ഞാൻ കളക്ടറേറ്റിലേക്ക് വരില്ല, ആളുകൾക്കൊപ്പമേ ഇരിക്കൂ എന്നൊരു കമന്റ് ഈ കൗൺസിലറുടെ ഭാഗത്ത് നിന്ന് വന്നല്ലോ. അതൊക്കെ എങ്ങനെ വന്നതാ? അപ്പൊ ഞാൻ ആളുകളുടെ കൂടെയാണ്, ആളുകളുടെ വികാരത്തിനൊപ്പമാണ് എന്ന നിലയിൽ നിലപാട് സ്വീകരിച്ചതിന്റെ ഫലമാണ്. അതല്ല ഒരു ജനപ്രതിനിധിയുടെ ഭാഗത്ത് ഉണ്ടാവേണ്ടത് എന്നാണ് ഞങ്ങൾ സൂചിപ്പിച്ചത്. ശ്രീ ഹരികുമാർ, നമുക്ക് എന്തായാലും ഈ ചർച്ച അവസാനിപ്പിക്കാമെന്ന് തോന്നുന്നു. അങ്ങയുടെ ഒരു മറുപടി കൂടി ഈ വിഷയത്തിൽ. ഇപ്പോൾ സജേഷ് പറഞ്ഞ ഒരു കാര്യം, ഇത് 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 ഉണ്ടാകുന്ന ഒരു സംശയം ഇതാണ്, CPM വളരെ കൃത്യമായി തന്നെ ആ കാര്യം ചൂണ്ടിക്കാട്ടുകയും ചെയ്യുന്നു, ബോധപൂർവമായ ചില ഇടപെടലുകൾ എന്നുള്ളത്. നമ്മൾ ഈ ചർച്ചയുടെ തുടക്കത്തിൽ അത് ചോദിച്ചിരുന്നതാണ്. ഒരിക്കലുമില്ല, ഈ സംഭവം യാദൃച്ഛികമായി ആരും ബോധപൂർവം, ഈ മൃതദേഹം ഈ ഇവിടെ കൊണ്ടുവരുന്നതിനെ പറ്റിയിട്ട് ആർക്കും ഒരു അറിവുമില്ല. ബോധപൂർവം സ്വാഭാവികമായിട്ടൊരു പ്രശ്നം ഉണ്ടായി കഴിയുമ്പോൾ CPM ഒരു സ്ഥിരം വർത്തമാനമാണ് ഇത്. ബോധപൂർവം ഉണ്ടാക്കിയ ഒരു പ്രശ്നമാണ്, ഒരിക്കലുമില്ല. ഇതിനകത്ത് ബോധപൂർവമായ ഒരു സ്വാഭാവികമായ ഒരു പ്രശ്നം ഉണ്ടായി, ആ പ്രശ്നത്തിന്റെ ഭാഗമായിട്ട് മറ്റു പ്രശ്നങ്ങൾ ഉടലെടുക്കും. ഇവിടെ ശ്രീ സജീഷ് പറഞ്ഞു, CPM ജില്ലാ സെക്രട്ടറി എന്നെ വിളിച്ചിട്ടില്ല. എന്നെ കോട്ടയം കളക്ടറേറ്റിലേക്ക് ചർച്ചയ്ക്ക് ചെല്ലണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് വിളിച്ചത് കോട്ടയം എം എൽ എ ആണ് അദ്ദേഹം വിളിച്ചപ്പോൾ അദ്ദേഹമാണ് കളക്ടറേറ്റ് വിളിച്ച് ചെല്ലണം എന്ന് പറഞ്ഞത്. അപ്പോൾ ആ അവസരത്തിലാണ് സ്ത്രീകളുടെ ഭാഗത്ത് നിന്ന് എന്റെ മൊബൈലിൽ വിളിച്ചിട്ട് പറഞ്ഞ്, സാറ് പോരുത്, സാർ ഇവിടെ ഞങ്ങളുടെ കൂടെ ഇരിക്കണം, സാറ് പോയാൽ ഞങ്ങൾ ഈ പോലീസ് ഞങ്ങളെ അറസ്റ്റ് ചെയ്ത് നിൽക്കും, ഞാൻ എന്ത് ചെയ്യണം? സാർ പോകരുത്, ഞങ്ങളുടെ ഈ പ്രശ്നത്തിന് പോയാൽ സാറ് കളക്ടറേറ്റ് തൊട്ട് കളക്ടറേറ്റ് അവിടെ നിന്ന് ഒരു 500 മീറ്റർ അകലെയാണ് കളക്ടറേറ്റ്.
സാറ് കലക്ടറേറ്റോട്ട് പോകരുത്, ഞങ്ങളുടെ കൂടെ ഇരിക്കരുത്. സ്വാഭാവികമായിട്ട് ഞാൻ പറഞ്ഞു ഞാൻ അങ്ങോട്ട് പോകുന്നില്ല, തിരുവഞ്ചൂര് ഇങ്ങോട്ട് വരുന്നെങ്കിൽ വരട്ടെ, നമുക്ക് ഇവിടെ ചർച്ച നടത്താം, ഞാൻ ആ സാഹചര്യത്തിൽ അങ്ങോട്ട് പോകുന്നില്ല എന്ന് പറഞ്ഞ് ഞാൻ അവരോടൊപ്പം ഇരുന്നു. അതൊക്കെ സത്യമാണ്. അല്ല, സി പി എമ്മിന്റെ ജനപ്രതിനിധി അവിടെ വന്നിട്ട് കാഴ്ചക്കാരനായി ഇരുന്നു, അല്ലാതെ സി പി എമ്മിന്റെ നഗരസഭാ പ്രതിപക്ഷ നേതാവ് ഉണ്ടായിരുന്നല്ലോ, സി പി എമ്മിന്റെ കൗൺസിലർമാരുണ്ടായിരുന്നല്ലോ, ഇവരൊരു ചുക്കും ചെയ്തില്ല, ഇവരങ്ങോട്ട് കയറി വന്നില്ല, അവർക്ക് സ്വാധീനമുള്ള അവരുടെ അണികൾ ഇരിപ്പുണ്ടായിരുന്നു ഇവിടെ. സി പി എമ്മിന്റെ ബ്രാഞ്ച് കമ്മിറ്റി അംഗങ്ങള് ഈ കുത്തിയിരിപ്പുണ്ടായിരുന്നു. ഈ ഇവരൊക്കെ ഇരിക്കുമ്പോ ഇവരോട് ആരോടെങ്കിലും സംസാരിക്കാൻ തയ്യാറായോ? ഇവരാരോടും സംസാരിക്കാൻ തയ്യാറായില്ല. ഇവർ കാഴ്ചക്കാരായി നിന്നുകൊണ്ട് ഇവർക്കറിയാം ഇത് നടക്കില്ല, ഇതിനകത്ത് ഇവരെ പിന്തിരിപ്പിക്കാൻ നടക്കും, കോളേജ് നിവാസികളെ പിന്തിരിപ്പിക്കാൻ നടക്കില്ല. അപ്പം ഇതിന്റെ മുഴുവൻ ഭാരവും വാർഡ് കൗൺസിലറുടെ തലയിൽ ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് കാഴ്ചക്കാരായി നിന്നിട്ട് പുറത്തു നിന്നുകൊണ്ട് അവഹേളിക്കാനായിട്ടുള്ള ശ്രമം. നമ്മൾ ആ വിഷയത്തിൽ ഇടപെടുമ്പോൾ ചിലപ്പോൾ വാക്കുകൊണ്ടും വികാരാധീനങ്ങളും ഒക്കെ സംസാരിച്ചിരിക്കാം, പക്ഷെ ഈ പ്രശ്നത്തിൽ ഞാൻ ആത്മാർത്ഥമായിട്ട് ഇടപെടുകയായിരുന്നു, പ്രശ്നം പരിഹരിക്കാൻ ശ്രമിക്കുകയായിരുന്നു. എന്റെ ഭാഗത്തു നിന്ന് പ്രശ്നം പരിഹരിക്കാൻ ശ്രമിക്കുക മാത്രമേ ബോധപൂർവമായ ഒരു നടപടി. അങ്ങനെയാണെങ്കിൽ എനിക്ക് രാത്രി ഉണ്ടാക്കാൻ മേലേ, ഞാൻ അറിഞ്ഞിരുന്നു പത്ത് പത്തര ആയപ്പോഴത്തേനും ഞാൻ അറിഞ്ഞിരുന്നു ഇവിടെ മോഡി ഇളക്കാൻ പോകണമെന്ന്. ആളുകളെ ഇളക്കാൻ എനിക്ക് അറിയില്ല എന്നിട്ടാണോ? ആ കോളനി നിവാസികൾ അല്ല, ആ വാർഡിൽ ബാക്കിയുള്ള ജനങ്ങളുണ്ട്, ഞങ്ങളുടെ പ്രവർത്തകരുണ്ട്, വേണമെന്നുണ്ടെങ്കിൽ ഒരു സീൻ ഉണ്ടാക്കാൻ മേലഞ്ഞിട്ടാണോ? സീൻ ആഗ്രഹിച്ചില്ല ഞങ്ങൾ. ഞങ്ങൾ ആ മൃതദേഹം അടക്കം ചെയ്യണം എന്നുള്ളതായിരുന്നു എന്റെയും ആഗ്രഹം. അതുകൊണ്ട് മാത്രമാണ് വളരെ മാന്യമായി അവിടെ നിന്നുകൊണ്ട് ആ മൃതദേഹം അടക്കം ചെയ്യുമ്പോൾ ഈ സ്ത്രീകൾ അറിയാം ഞാൻ പറഞ്ഞു നിങ്ങളൊന്നും വിടരുത്, നിങ്ങൾ യാതൊരു കാരണവശാലും ഇവിടെ മൃതദേഹം എത്തപ്പെട്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ തികച്ചും സമാധാനപരമായി നിങ്ങൾ നിൽക്കണം, ഒരു പ്രശ്നത്തിനും പോകരുത് എന്ന് പറഞ്ഞു ഞാൻ അവിടെ ഉണ്ട്. 11 മണി മുതൽ 11:30 വരെ ഈ പോലീസുകാർ പോകുന്നിടം വരെ ഞാൻ അവിടെ ഉണ്ട്. എനിക്കും അവരെ എന്നെ നിയമപരമായിട്ട് നടപടിയെടുക്കുമോ? പക്ഷെ ഞാൻ ഇവരുടെ കൂടെ ഉണ്ട് എന്നുള്ള നിലയിൽ അവിടെ തന്നെ നിന്നു. അതാണ് ഈ പ്രശ്നത്തിലുണ്ടായത്. പക്ഷെ സി പി എമ്മിന്റെ കോട്ടയത്തെ നേതൃത്വം കാഴ്ചക്കാരായി നിന്നുകൊണ്ട് പുറത്തു നിന്ന് ഓരോന്ന് പറഞ്ഞതല്ലാതെ ഒരു ചർച്ചയ്ക്കും ഒന്നിനും അതാണ് എം എൽ എ ശ്രീ വി എൻ വാസവൻ ചോദിച്ചത് എന്നെ വിളിച്ചില്ല എന്ന്, ക്ഷണിച്ചില്ലെന്ന് അദ്ദേഹം പറഞ്ഞ്. നിങ്ങളാരും ഞങ്ങളെ ക്ഷണിച്ചില്ല, എന്തിനാ ക്ഷണിക്കുന്നത്? ഇങ്ങനെ അവർക്ക് കയറി ഇതിനകത്ത് ഇടപെട്ട് ഇവരോട് സംസാരിച്ച് ബോധവൽക്കരിക്കാൻ വരായിരുന്നു. അപ്പൊ അവർ ഇതിനൊന്നും തയ്യാറാവാതെ കാഴ്ചക്കാരായി നിന്നിട്ട് ഇത് എന്റെ തലയിലേക്ക് വെച്ച തരാൻ ശ്രമിച്ചാൽ ആ നാട്ടിലെ ജനങ്ങൾക്ക് കോട്ടയത്തെ പൊതുസമൂഹത്തിനും എന്നെ അറിയാം. അതുകൊണ്ട് എനിക്ക് ഇത് കേരളത്തിലെ പൊതുസമൂഹം എന്ത് കാണുന്നു എന്ന് ചിന്തിക്കേണ്ട കാര്യമില്ല. അതിനെ പറ്റിയിട്ടും ഞങ്ങളുടെ സംഘടനാ സംവിധാനം വ്യക്തമായി ജനങ്ങളെ ബോധവൽക്കരിച്ചിട്ടുണ്ട്. ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയിലുള്ള സ്റ്റാൻഡാണ് ഈ വിഷയത്തിൽ ഞാൻ സ്വീകരിച്ചിരിക്കുന്നത്. അത് വ്യക്തമായി നമ്മൾ ആ മൃതദേഹത്തിനെതിരല്ല, മൃതദേഹം അവിടെ അടക്കുന്നതിനെതിരല്ല, പരസ്യമായിട്ട് ചാനലിൽ കൂടെ തന്നെ ഞാനത് പറഞ്ഞിട്ടുണ്ട്, അത് വ്യക്തമാക്കിയിട്ടുണ്ട്. അദ്ദേഹം ആവർത്തിച്ച് ചൂണ്ടിക്കാട്ടുന്ന ഒരു കാര്യമുണ്ട്, അവിടെ ബോധപൂർവം അങ്ങനെ കൗൺസിലറുടെ തലയിൽ കെട്ടിവെച്ച് രക്ഷപ്പെട്ടിട്ട് അതിനൊരു രാഷ്ട്രീയ നിറം കൊടുക്കാനുള്ള ഒരു ശ്രമമാണ് ഉണ്ടായത് എന്നുള്ളത്. നിങ്ങൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ അദ്ദേഹം കൃത്യമായി കണ്ണിക്കുന്നുണ്ട് ഈ വിഷയത്തിൽ. കാരണം ഇത് എന്തൊക്കെ പറഞ്ഞാലും ഇപ്പോ ഹരികുമാർ പറഞ്ഞതുപോലെ എനിക്കെന്റെ കേരളത്തിലെ പൊതുസമൂഹത്തെ പാർട്ടി സംവിധാനം പറഞ്ഞ് ബോധ്യപ്പെടുത്തിക്കൊള്ളൂ എന്ന് അദ്ദേഹം ചിന്തിക്കുമ്പോൾ പോലും കേരളത്തിലെ പൊതുസമൂഹത്തിന് ആ സംഭവം നൽകിയിരിക്കുന്ന മെസ്സേജ് എന്താണ് എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ ഒരു ചർച്ചയ്ക്കും ആധാരമായ ഒരു കാര്യം. അങ്ങനെയാണ് കേരളത്തിലെ പൊതുസമൂഹം കാണുന്നത്. പക്ഷേ ഇപ്പോൾ അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്ന ഈ കാര്യങ്ങളിൽ അവിടെ സി പി എമ്മും കാഴ്ചക്കാരായി നിൽക്കുകയായിരുന്നു എന്നുള്ളതാണ്. അല്ല, അത് തികച്ചും തെറ്റായ കാര്യമാണ്. ഒരു കാര്യം, ഈ സംഭവം ശ്രദ്ധയിൽപ്പെട്ട ഉടനെ സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറി സ്ഥലത്തെത്തി. സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറി മാത്രമല്ല, ഇവിടെ സൂചിപ്പിച്ചതുപോലെ മുനിസിപ്പൽ പ്രതിപക്ഷ നേതാവ് അവിടെ എത്തി, ആ പ്രദേശത്തെ പാർട്ടിയുടെ നേതാക്കന്മാർ അവിടെ എത്തി, ആളുകളുമായി പല വട്ടത്തിൽ മാറ്റി നിർത്തി ആളുകളോട് വ്യക്തിപരമായി സംസാരിച്ചു. ഇവിടെ കൗൺസിൽ വെറുതെ തെറ്റിദ്ധാരണാജനകമായി വർത്തമാനം പറയുക. ആ ബഹുമാനപ്പെട്ട കൗൺസിലറോടക്കം സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറി പറഞ്ഞു, ഇവിടെ നമ്മൾ പെരുമാറേണ്ടത്. സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറി കൗൺസിലറോട് പറഞ്ഞ വാക്ക് തന്നെ ഇതാണ്, ഇവിടെ നമ്മൾ വിവേക ബുദ്ധിയോടുകൂടി വേണം ഈ വിഷയത്തെ അഭിമുഖീകരിക്കാൻ, മറിച്ച് ആളുകളുടെ വികാരത്തിനൊപ്പം നിൽക്കുകയല്ല. ഇതൊരു തെറ്റായ സന്ദേശം കേരളത്തിലാകെ പോകുന്ന ഒരു പ്രശ്നമാണ്. ഈ ആളുകളെ പറഞ്ഞു മനസ്സിലാക്കലാണ് ഏറ്റവും പ്രധാനം എന്ന നില തന്നെയാണ് അന്നും സി പി എമ്മിന് ഇന്നും സി പി എമ്മിന്. ഈ കോവിഡ് പ്രതിരോധ പ്രവർത്തനത്തിലെല്ലാം നമ്മളെടുത്തിട്ടുള്ള നിലപാട് ഇതാണ്. ഇത് ബഹുമാനപ്പെട്ട കൗൺസിലർ ഈ ആരോപണം ഉന്നയിക്കുമ്പോൾ ഇതിന് തൊട്ടടുത്ത് ഈ മുട്ടമ്പലത്ത് തന്നെ ഒരു ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെന്റ് സെന്റർ ഉണ്ട്. ആ ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെന്റ് സെന്ററിൽ എല്ലാ സൗകര്യങ്ങളും ഒരുക്കി കൊടുക്കാൻ അഹോരാത്രം പണിയെടുത്തത് അവിടുത്തെ ഡിവൈഎഫ്ഐ പ്രവർത്തകരാ. അതുമാത്രമല്ല, അവിടെ ആ ഫസ്റ്റ് ട്രീറ്റ്മെന്റ് സെന്ററിന്റെ പ്രവർത്തനം ആരംഭിച്ചതിന് ശേഷം ആരംഭിച്ചതിന് ശേഷം അവിടെ ബെഡുകൾ കൂടുതൽ വേണ്ടി വന്നു. ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടറും ജില്ലാ ഭരണകൂടവും ഡിവൈഎഫ്ഐയോട് അഭ്യർത്ഥിച്ചു ചെയ്തു കൊടുക്കണം, കാരണം പി പി കിറ്റ് ഉൾപ്പെടെയിട്ട് അതിനുള്ളിൽ കയറി ആ ബെഡുകൾ സ്ഥാപിച്ചു കൊടുക്കുന്ന പ്രവർത്തനം നടത്തിയത് ഞങ്ങളാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഒരു കാര്യം ഉറപ്പാണ്, ആ പ്രദേശത്തെ ആളുകളോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാനുള്ള നല്ല ശക്തി ഞങ്ങൾക്കുണ്ട്. ഞങ്ങൾ പറയുമ്പോൾ ആളുകൾക്ക് ആ കാര്യം മനസ്സിലാവുകയും ചെയ്യും. പക്ഷെ ഒരു വല്ലാതെ വികാരത്തിനടിമപ്പെട്ട് നിൽക്കുന്ന ആളുകളുടെ ഇടയിലേക്ക് പോയി എരുതിയിൽ എണ്ണ ഒഴിച്ചു കൊടുക്കുന്ന സമീപനം
ഒരു ജനപ്രതിനിധിക്ക് കൊള്ളില്ല, അതവിടെ ഉണ്ടായി എന്നതാണ് ഞങ്ങൾ ഉയർത്തുന്ന ആശയം. എനിക്ക് എനിക്ക് നമുക്ക് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഇതിന്റെ ഈ സോഷ്യൽ മീഡിയയിൽ കൂടി പോയ സംഗതികളുടെ യാഥാർത്ഥ്യം അറിയുക, രണ്ട് വർഷം കൃത്യമായി അറിയുക എന്നത് തന്നെയാണ്. അല്ല അല്ല, ഈ പ്രദേശത്തിന്റെ ജനപ്രതിനിധി എന്നുള്ള നിലയിൽ ഈ പ്രശ്നം ഇപ്പോൾ നിലനിൽക്കുകയാണ്. എന്റെ ആശങ്ക അതാണ്. കാരണം നാളെയും ഇപ്പം സംഭവിക്കാതിരിക്കട്ടെ, പക്ഷെ നാളെയും ഇത് ഇങ്ങനെ ഒരു മൃതദേഹം കൊണ്ടുവന്ന് കഴിയുമ്പോൾ ഉണ്ടാകാൻ പോകുന്ന ഭവിഷ്യത്തുകളെ കുറിച്ച് ഞാൻ വളരെ മാനസികമായിട്ട്, കാരണം ഞാൻ എന്ത് ചെയ്യും, നിങ്ങൾ സമൂഹം പറയണം. കാരണം സ്വാഭാവികമായിട്ടും അവരുടെ ഭാഗത്തു നിന്ന് ഇതുവരെ ഇതിന് ശേഷം അടുത്ത നടപടി എന്താണെന്ന് ജില്ലാ ഭരണകൂടം ഇതുവരെ ചിന്തിച്ചിട്ടില്ല. ജില്ലാ ഭരണകൂടം ഇനി അടുത്തത് ചിന്തിക്കുന്നത് അടുത്ത പ്രശ്നം ഉണ്ടാവുമെന്ന് മാത്രമാണ്. ആ പ്രദേശം അവിടെ ഇനിയും ഒരു മൃതദേഹം കൊണ്ടുവരുമ്പോൾ എന്താവും അതിന്റെ സ്ഥിരം എന്ന് പറയാം. എന്റെ ഒരു ചോദ്യം അതാണ്. ഇപ്പോഴും സംഭവം കഴിഞ്ഞതിന് ശേഷം അവര് ബലാത്കാരമായിട്ട് നടത്തി, അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് ചിന്തിക്കുന്നില്ല. അടുത്ത സ്റ്റെപ്പ് അടുത്ത മരണം നടന്നതിന് ശേഷം ചിന്തിക്കാതിരിക്കുകയായിരിക്കും. അതാണ് ഞാൻ ഉന്നയിക്കുന്ന ആരോപണം. അവര് ഇനിയും വെറുതെ ഇരിക്കില്ല. അവരെ പറഞ്ഞു മനസ്സിലാക്കുക മാത്രമല്ല, അവരെ ഒന്നിച്ചിരുത്തി അവർക്ക് ഇപ്പോഴാണ് ക്ലാസ് കൊടുക്കേണ്ടത്, അവരെ പറഞ്ഞു മനസ്സിലാക്കേണ്ടത്, അവരെ ബോധ്യപ്പെടുത്തേണ്ടത്, അതുപോലെ തന്നെ അവിടെ സൗകര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കേണ്ടത്. ഇതൊന്നും ചെയ്യാതെ ഇനിയും ഇത് ആവർത്തിക്കാൻ ശ്രമിച്ചാൽ എന്താകും? അതിനെക്കുറിച്ചുകൂടെ ഈ ചാനൽ ചർച്ച ചെയ്യണമെന്നാണ് എന്റെ അഭിപ്രായം. യെസ്, എന്തായാലും നമുക്ക് സമയം അവസാനിക്കുന്നതുകൊണ്ടാണ് ഹരികുമാറിന് ഉള്ള ഒരു വലിയ സംശയം അത് തന്നെയാണ്. ഇനിയും ഒരുപക്ഷെ അവർ സാധാരണക്കാരായ ജനങ്ങളാണ്, അവർക്ക് അത്തരത്തിൽ ആശങ്കയുണ്ടാകാം. അങ്ങനെ ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകുമ്പോൾ ആരോടൊപ്പം നിൽക്കേണ്ടി വരും എന്നുള്ള ചോദ്യം സ്വാഭാവികമായി വരാം. ഒരു ജനപ്രതിനിധി എന്നുള്ളതിൽ ജനങ്ങളുടെ വികാരം പലപ്പോഴും അംഗീകരിക്കേണ്ടി വരും എന്നുള്ള ഒരു ന്യായം അദ്ദേഹം ഉയർത്തുകയും ചെയ്യുന്നു. ഈ രാഷ്ട്രീയ പ്രത്യാരോപണങ്ങൾക്കൊക്കെ അപ്പുറത്ത്, അല്ലെങ്കിൽ ഇന്നയാളിന്റെ തലയിൽ ഇത് കെട്ടിവെച്ചാൽ ആ പ്രശ്നം മായുന്നു എന്നുള്ളതിനൊക്കെ അപ്പുറത്ത്, കേരളത്തിന് ഈ സംഭവം നൽകിയ ആ തെറ്റായ സന്ദേശം ഇനി മറ്റൊരിടത്തും ആവർത്തിച്ചുകൂടാത്തതാണ്. അത് രാഷ്ട്രീയ വിരോധത്തിന്റെ പേരിലായാലും മറ്റ് കമ്മ്യൂണിക്കേഷന്റെ ആശയവിനിമയത്തിന്റെ കുറവ് കൊണ്ടായാലും ഈ മഹാമാരിയുടെ കാലത്ത് സംഭവിച്ചുകൂടാത്ത ഒന്നാണ് കോട്ടയത്ത് സംഭവിച്ചത്. ഇനി സംഭവിക്കാതിരിക്കട്ടെ.